الله يبين ده بيشد ما يا قرآن كوطكتنا كده تأتبم بليه برادانج. رات تل كوطكار إللي أذا غير آل كم هي بومي لجيري كانغدي إللا. تونا بيس ود بيس. إللي آل غل كم أبنده غير آتما تسوغرتن داو. سندم باري ود بولن دورانو برايا تد. سندم باري ود بانغوا كات تد. സ്വന്തം കൂടപ്പിറപ്പുകളോട് പറയാത്തതുപോലും ഒരുപക്ഷെ നാം തുറന്നു പറയുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തവരായി ആരുമില്ല. എല്ലാം തുറന്നു പറയുന്ന ആത്മാർത്ഥ കൂട്ടുകാർ ആത്മാർത്ഥ സഹോദരങ്ങൾ കൂട്ടുകാരില്ലാത്തവരായി ഭൂമിയിൽ ഒരാൾ പോലും ഇല്ലാമ എന്നത് ചരിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്താണ് കൂട്ടുകെട്ടിന്റെ ഇത്രയും വലിയ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബക്കറയുടെ ആദ്യ ഭാഗം പറയുമ്പോഴേ ആ ഖുർആൻ പറയുന്നത് മാനവരാശിയെ അവന്റെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ നടുവിൽ തടസ്സം നിന്നിട് ആത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിൽ മാനവരാശിയെ ഏറ്റവും വലിയ ചതിയുടെ കുഴികളിലോട്ട് കടന്നുപോയ ഒരു കൂട്ടുകെട്ടിന്റെ കഥ പറഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ. ഇൻഷാല്ലാ ഖുർആനിലെ കൂട്ടുകാർ എന്ന വിഷയം പറയുമ്പോൾ ആദ്യം ആ ഭാഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിൽ വന്ന് മാനവരാശിയെ ഒരിക്കലും കരകയറാൻ കഴിയാത്ത ചതിക്കുടിയിലോട്ട് കടത്തിക്കൊണ്ടുപോയ ഒരു വല്ലാത്ത ചതിയുടെ കഥ. അത് പൂർണ്ണമായി വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദി പിതാവായ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബിബി റളിയല്ലാഹു തആല അൻഹുമ അവര് രണ്ടുപേരും ആദ്യമായി ജീവിതം തുടങ്ങിയത് അല്ലാഹു സ്വർഗത്തിലായിരുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ ആ കഥയുടെ ചരിത്ര സംഗ്രഹം പറയുമ്പോ അല്ലാഹ് പറയുന്ന ആദം ഹവ്വ ദമ്പതികളെ സ്വർഗ കവാടത്തിന്റെ വാതില് തുറന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ആദം മുസ്കുൻ അന്ത വദൗജുകൽ ജന്ന വകുലാ മിൻഹ റഗദൻ ഹൈഥു ശൗതുമ വലാ തഖറബ ഹാദിഹി ശദറ ഫതകൂന മിൻ അല്ലാലിമീൻ. ആദം ഹവ്വ ദമ്പതികളെ സ്വർഗം മുഴുവനെ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം പെയ്തിറങ്ങുന്ന കരകാണാ കടല് പോലെ കരകമിഞ്ഞൊടുകുന്ന കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാണ്ട് അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം ഒരു പേമാരി പോലെ പെയ്തിറങ്ങുന്ന സ്വർഗത്തിന്റെ അനുഭൂതികളുടെ നടുവിലൂടെ ഓടിക്കളിക്കുമ്പോ ആദ നബിയോടും ഹവ്വാ ബിബിയോടും അല്ലാഹ് പറഞ്ഞു, എല്ലാം ഭൂമിയിൽ ഈ സ്വർഗത്തിൽ കാണുന്ന എല്ലാം നിങ്ങൾ കടിച്ചുകൊള്ളുക. ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചിട്ടല്ല പറഞ്ഞു, വലാ തഖറബ ഹാദിഹി ശദറ ആ വൃക്ഷത്തിന്റെ പഴം മാത്രം നിങ്ങൾ കഴിക്കാൻ പാടില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ചെറുപ്പക്കാരെ നന്നായിട്ട് കേട്ടോളിയുമ്പത്തേക്കിച്ച് കാസർഗോഡ് ജില്ലക്കാര് അല്ല എന്തിനാ ആദ്യ കഥ പറയുന്നത്? മാനവരാശിയുടെ ചരിത്രത്തിന്റെ കഥ പറയുന്നത് എന്തിനാണ്? അല്ല പറഞ്ഞു, നിങ്ങൾ സ്വർഗം എന്തു വേണമെങ്കിലും കഴിച്ചോ, പക്ഷെ വലാ തഖറബ ഹാദിഹി ശദറ ആ വൃക്ഷത്തിന്റെ പഴം മാത്രം കഴിക്കാൻ പാടില്ല. അതെന്താ അല്ലാഹു ആ വൃക്ഷത്തിന്റെ പഴം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? അതിൽ എൻഡോസൽഫാൻ തളിച്ചത് കൊണ്ട്? ആ വൃക്ഷത്തിൽ എൻഡോസൽഫാൻ തളിച്ചത് കൊണ്ടല്ല. കാസർഗോഡാണല്ലോ ഈ സാധനം കൂടെ ഉള്ളത്. എവിടെ? ചെറുക്കള പഞ്ചായത്തിൽ. എവിടെ എൻഡോസൽഫാൻ ഉള്ളത്? എൻഡോസൽഫാൻ തളിച്ചിട്ടില്ല. അതില് മാരകമായ കീടനാശിനി ഉള്ളത് കൊണ്ടല്ല, അത് ആരോഗ്യത്തിന് ഹാനികരമായിട്ടല്ല. എന്റെ പ്രിയപ്പെട്ട പൊന്നു ചെറുപ്പക്കാരെ കേട്ടോളീൻ, അല്ലാഹ് പറയുന്നു അവന്റെ കൺമുമ്പിൽ നിൽക്കുമ്പോ അല്ലാഹ് കടിക്കരുത് എന്ന് പറഞ്ഞ കാരണത്താൽ അത് കടിക്കാതിരിക്കുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. അവർ രണ്ടുപേരും കഴിച്ചില്ല. അല്ലാഹ് പറഞ്ഞതൊഴിച്ചു ബാക്കി എല്ലാം കടിച്ച് നമ്മുടെ പിതാവും മാതാവും സ്വർഗത്തിൽ ഇങ്ങനെ പരിലസിക്കുമ്പോ അവരുടെ ഇടയിലോട്ട് കടന്നു വന്നു ഒരാൾ, ആദന്മ മനുഷ്യകുലത്തിന്റെ ആദന്മ ശത്രുവായ പിശാജ്. പിശാജ് വന്നിട്ട് ചോദിച്ചു, ആദം ഹവ്വാ ദമ്പതികളെ ഖുർആൻ വളരെ വിശാലമായിട്ട് സംഭവം ആദ്യം തന്നെ ഖുർആനിൽ പറയുന്നത് എന്തിനാ? നമ്മൾ ആ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. നിങ്ങൾ എന്ത് വെച്ചു? ഇത്രയും മനുഷ്യന്മാർ ആമീൻ പറഞ്ഞ ഇത്രയും സൗണ്ടേ ഉള്ള അള്ളാഹു ആ ചതിക്കുഴിയിൽ വീഴ്ത്താതിരിക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വസ്വസയിലേഹി ശൈത്താനു ഖാല യാ ആദമ ഹൽ ദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വ മുൽക്കിൽ ലാ യബ്ലാ.
الله ينده قرآن برايعيان صرعت تنده سيد الله صاير يلود ولا رهنو كرعت تنده بردي سير يلود نادن بويا آدم هوا آدم بدي غلرموند بيساد بند تبرن بتر آدم هوا آدم بدي غلري فكلنا يا آدم الله دل كارا صدر تل خلد وملك لا يبلا وآدم هوا آدم بدي غلري وري أبسان مرة نيني بارا تايشي جنگ دونا نتيا ايشاري تيند پرل ويل كدا كونا ورم آندرگا مرة ننگل اگنا گانا چدرت اند سبدنگل کان تد چوڑيا سغودرنگل آدت پشاد اند تندر مانيد آدم اند پرنگل کامبرا نيلا آدم پشاد پرس اند ايدو ورم آندرگا مرة ننگل چدرت منش اند خدا يتا يلک گيان ودکت پرس ملے منش اند منسل کنند موتا பணம் வேணும் ஒரு நாள் கவலையிலும் பரிசு பலகை பணத்தின் ஆவசியமானோ ஆவசியத்தின் பணம் வேணும் முத்தூட்டிலேக்கு வருக சொர்ணம் பணம் வைக்க சகோதரங்களே பரிசுமான மனுஷன் வடிதெட்டிச்சது பரிசுமான மனுஷனை வடிதெளிப்பிச்சது அரைமீட்டர் துணி கொண்டு பிளவுஸ் தைச்சால் அது ஃபேஷனாகும் என்று பரையின் ஒடுக்கத்த பரிசு கண்டப்போ எல்லா பெண்ணுங்களும் வீணு போய் நூற்றாண்டுகளுக்கு முன்பு பிசாது உயர்த்திய தந்திரமான இது அல்லதில் على صدرة الخلد وملك لا يبلا ഒരു മാന്ത്രിക മരം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ ആദം ഹവ്വാ ദമ്പതികൾ റളിയല്ലാഹു അൻഹുമ അലൈഹിം സ്വലാത്തു വസ്സലാം അവർ ചോദിച്ചു ഏത് മരമാണ് പിശാച് ചൂണ്ടിക്കാണിച്ചു ആ മരം ആദം നബി ഹവ്വാ ബീവിയും പറഞ്ഞു ഇല്ല ഇല്ല അത് അല്ലാഹു ഞങ്ങളോട് വിലക്കിയ മരമാണ് അത് ഞങ്ങൾ കടിക്കാൻ സാധ്യമല്ല ആ സമയത്താണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുക പിശാച് ആദം നബിയോടും ഹവ്വാ ബീവിയോടും പറഞ്ഞു വത്രേ ആ പഴങ്കരിക്കരുതെന്ന് അല്ല നിങ്ങളോട് പറയാനുള്ള കാരണം എന്തെന്നറിയോ ഇല്ലാനെ തക്കൂന മലക്കേനെ ഔ തക്കൂന മിനൽ ഖാലിദീൻ ആ പഴം കടിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ കാലാകാല സ്വർഗത്തിൽ കിടക്കും അതല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളായി മാറും അതുകൊണ്ടാണ് അല്ലാഹ് അത് കടിക്കരുതെന്ന് പറഞ്ഞത് കാലാകാലം നിങ്ങൾ സ്വർഗത്തിൽ കടന്നു പോകും അത്ര വലിയ മാന്ത്രിക മരമാണ് പറഞ്ഞപ്പോ സഹോദരങ്ങളെ ആദം നബി ഹവ്വാ ബീവിയും പകച്ചു നിന്നു അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ ഇവിടെ കൂടി ആയിരക്കണക്കിന് ചെറുപ്പക്കാരോട് എന്റെ ഹൃദയത്തിൽ തുറന്നിട്ട് ഞാൻ ഖുർആനിലെ കൂട്ടുകാർ തുടങ്ങുകയാ പൊന്നമോനെ ലോകത്ത് ഏത് തെറ്റ് ചെയ്താലും ആ തെറ്റിന്റെ പുറകിൽ കൂട്ടുകാരല്ലേ രാവിലെ പത്തം എടുത്തു നോക്കിയാൽ പെൺവാണിപം നടത്തുന്നത് ഒരാളല്ലോ ബാങ്ക് കവർച്ച നടത്തുന്നത് ഒരാളല്ലോ വഴിയിലൂടെ കടന്നു പോകുന്നവനെ പിടിച്ചു പിടിച്ചിട്ട് കഴുത്തറത്തിട്ട് മാലക വരുന്നത് ഒരാളല്ലോ ജയിലിൽ വെച്ച് കൂട്ടുകൂടിയ കൂട്ടുകാർ അതല്ലെങ്കിൽ റോഡിൽ പണിസൈഡിൽ വന്ന് നിൽക്കുന്ന ബസ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്ന പെണ്ണിനെ കാണുമ്പോ മൊബൈൽ ഫോണിൽ ഒരു എര വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകൂടി കൂട്ടുകാരല്ലയോ പാവപ്പെട്ട പെണ്ണിനെ മാനഭംഗം ചെയ്തിട്ട് ഈ ദുനിയാവിൽ ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുവോ അത് ഒരാള് തന്നെ ചെയ്യുന്നതല്ല കൂട്ടുകാര് ദിവസങ്ങളോളം ആലോചിച്ച് ഗൂഢാലോചനയുടെ പദ്ധതി ഉണ്ടാക്കി നടത്തുന്നതാ എല്ലാ തിന്മയുടെ മുകളിലെ കൂട്ടു
بيشادي أذتني غروبام هذا النبي يهوى بيبي سرعتلنا براتا كان بيشادي أذتني غروبام هذا نريو سطرين غروبام لا إني لكم آل من الناس هي نحن غلدورو يدا تكوت كار ماترما الله القرآن صريتم بدي كمو سرعتلنا براتا كيلو كوت كار غروب تلانا غل عند شبنغل كان تدي صغوديا عند بريء بطة مسلم غروب كارا يقولون الله أن سرقة تلدن ننن پورا تاكن ند آن سرقة تلد كبار تلوط كدن ند ننن آنی ودي كاتر وبتل جیوی دتل ننن وڑی دتکن ند آد ننن آتما آتا كوٹ گارنا ایرکوم آتما آتا كوٹ گارنا منشن آجان جدی چرنگ الله أن قرآن واقع پاڑا اوگا يلا لوگ تلیا ورم برئين رند ورو مادا بدا کلوم برئين رند استار پتا گلاسل پڑکن ند ور என் மகன் நல்ல சுபாவமாய் இருந்து அவன் பாங்கு கேட்டால் பள்ளியில் போகுமாய் இருந்து பிளஸ் டூ வினு போயப்போ காலேஜினு போயப்போ என்ஜினியரிங்கினு போயப்போ அவனு குறை கூட்டுகார கெட்டி அவன் வழிபடிச்சு போய் ஸ்தானேன் எத்தையோ ஆளுகள் பரையுண்டு ஒராயிரம் ஜீர்ணதகளுக்கு வேண்டி ஒராயிரம் அஸ்லீலதகளுக்கு வேண்டி குரானின கூட்டுகாரி நான் இவட நின்று தொடங்குகையா சகோதரங்களே கூட்டுகட்டு பிரதானமான அதுகொண்டான குரான் பரந்தது நீங்கள் வடிதட்டி போகாதிருக்கான் லோகத்து ஏற்றம கூட்டுகாரான நின்று வடிதட்டு கொண்டடுங்க ஏழு பெண்மாணிபத்தின் நடுவில் கூட்டுகாரானெங்கில் சகோதரங்களே பாலக்காடு நிலையில பட்டாம்பீடு ஞான் ஒரு மாசத்தின் முன்பு பிரபாஷணத்தின் வரும்போ ராவிலே கேட்ட வார்த்தை எந்தாந்தறியோ அங்ககல தமிழ்நாட்டில் நின்று அங்ககல பசிம பெங்காலில் நின்று பதினேழு வயசுள்ள ஒரு பாவப்பட்ட பெண்குட்டி பெங்காள் பசிம பெங்காலுகாரியா பெங்காலியாய பதினேழு வயசுகாரி பெண்குட்டி அவளிட காமகனே நேசிச்சு கேரளத்தில் வந்து பட்டாம்பியில் கேரளத்தில பட்டாம்பியில் வந்து அவளோட சகோதரியிட பர்த்தாவ் இவட ஜோலி செய்யுண்டு எந்த ஜோலி என்றியோ சம்பன்ன வர்க்கத்தின் வஸ்திரம் இஸ்திரிட்டு கொடுக்கிற ஜோலி பாவப்பட்ட தமிழனாய மனுஷன் பெங்காலியாய பதினேழு வயசுகாரி ஒரு தமிழனான அவளோட பெண்களே அவளோட சகோதரிய விவாகம் செய்தது ஏதோ ஒரு கூட்டுகாரன் ஒரு காமகன் அவளை பெங்காலில் நின்று வஞ்சிச்சு போற்றே அவன் அவிட நின்று கேரளத்திலோட்டு கடந்து தன் பிரேம வாக்தானம் நல்கி வல்லாட கடந்து போய வல்லாட கடந்து போய காமகனை தேடி பதினேழு வயசுகாரியாய பாவப்பட்ட பெங்காலி பெண்கொடு அவளை பட்டாம்பியில் வரும்போ அவளோட சகோதரி பர்த்தாவ் காமகனை குறிச்சு அன்வேஷிக்கும்போ அவன் தமிழ்நாட்டிலோட்டு கடந்து கலஞ்சு ஒரு கூட்டுகாரியையும் கூட்டி தந்தை ஈ சகோதரி ராணித்தியையும் கூட்டி ஆ பாவப்பட்ட தமிழ் நாட்டுகாரன் சம்பன்ன வர்க்கத்தின் வஸ்திரம் இஸ்திரி கொடுத்த தமிழ்நாட்டுகாரன் அவன் அவளையும் கூட்டி தமிழ்நாட்டில் போய் அவளை போய் காமகனை அன்வேஷிச்சு கண்டில்ல சந்தியா சமயத்து திருச்சு வரும்போ கோயம்புத்தூரில் இருந்து திருச்சு வரும்போ வனமேகலையிலூட திருச்சு வரும்போ சகோதரங்களே சோழகாரவனத்தின் நடுவிலுள்ள மலம்பாதையிலூட வரும்போ வண்டி பிரேக் டவுன் ஆகி போய் கடந்து வரான் மார்க்கமில்ல வாகனமில்ல காட்டுபாதையிட நடுக்கு மலமாதையிட நடுக்கு நிபிடவனத்தின் நடுவிலுள்ள காட்டுபாறையில் ஆ பாவப்பட்ட பதினேழு வயசுகாரி பெண்ணும் அவளோட சகோதரி பர்த்தாவாய தமிழனாய சிறுப்பக்காரனும் காத்து நிற்கும்போ ஒரு நேஷனல் பெர்மிட்டில் லோரி வண்ணு ஆ லோரியிட முன்பில் மூணு சிறுப்பக்கார் ஆசையோட கை நீட்டி காடின் நடுவில் அகப்பட்டு போய் பாவங்கள் திசையறியில் வடியறியில் அந்நிய நாட்டுகார் அவர் கை நீட்டி ஆ லோரியில் இருக்கிறவரு தங்களுக்கொன்னு வழி காணிச்சு தந்திருந்தெங்க அவரு தங்களொன்னு நாட்டில் எத்திச்சிருந்தவங்க பதினேழு வயசுகாரி பெண்ணினை கண்டப்போ அவர் வாகனம் நிறுத்தி ஆ பாவப்பட்ட ரெண்டு பேர வாகனத்தில் கயட்டி இம்சந்துக்களை திங்கி பார்க்கிற வனத்திலூட ஆ வாகனம் நடந்து போகுமோ சகோதரங்களே ஆவடிஞ்ச வனத்தின் பாகத்தெத்தும்போ ஆ மூணு பேர் டிரைவரில் ஒராள் மொபைல் போன் எடுத்து வேறொருத்தனை விழிக்கிறது கண்டு பாஷ அறியாத்தது கொண்டு திரிச்சறிஞ்சில மலையாள பாஷையில் அவன் பறந்திருந்தன் மொபைல் போனிலூட தன் கூட்டுகாரனோட பறந்திருந்தன் ஆ பாவப்பட்ட பெண் திரிச்சறிஞ்சில நம்ம ஈ பச்ச மலையாளத்தில் நடந்த கதையான பரையின் எந்தினான குரானில கூட்டுகாரன் ചോദിച്ചാ മറുപടി പറയും അതിനെ കുറിച്ചേ പറയാൻ പാടുള്ളൂ അതാണ് ഈ സമൂഹത്തോട് പറയേണ്ടത് സഹോദരങ്ങളെ നിബിഡവനത്തിലെത്തിയപ്പോ ആളുകളെ പാർക്കാത്ത നിബിഡവനത്തിലെത്തിയപ്പോ ആ പാവപ്പെട്ട തമിഴ്നാട്ടുകാരനെ രണ്ട് കൈയും രണ്ട് കാലും കെട്ടി അവനെ ലോറിയുടെ ക്യാബിനിൽ ഇട്ടിട്ട് താക്കോല് കൊണ്ട് കൂട്ടി പതിനേഴ് വയസ്സുള്ള ബംഗാളി പെൺകൊടിയെ മൂന്ന് പേരും താങ്ങിയെടുത്തു കൊണ്ടുപോയി ആരും കാണാത്ത വനന്തത്തിന്റെ നടുവ് കാരണ ചോലയുടെ നടുവ് ആ മൂന്ന് പേര് ഈ പാവപ്പെട്ട
പെൺകുട്ടി മാന ബന്ധപ്പെടുത്തി മലത്തിൽ കിടത്തി മാനഭംഗം ചെയ്യുമ്പോ ഓരോരുത്തരോരോരുത്തരായി അർത്ഥമറിയാത്ത ഭാഷയിൽ പാവപ്പെട്ട നിഷ്കളങ്ക 17 കാര്യങ്ങൾ വിളിക്കുമ്പോ ഓരോരുത്തരായി ഓരോരുത്തരായി അവളെ കടിച്ചു മുറിച്ചിട്ട് ആ പാവപ്പെട്ട പെണ്ണിന്റെ മാനം ചിന്തുമ്പോ ആ പാവപ്പെട്ട പെണ്ണിന്റെ വസ്ത്രം ഊരി മാറുമ്പോ കാട്ടിൽ താമസിക്കുന്ന കാട്ടാന പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ കുറുക്കം പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ ഷോളയാറ് വനത്തിലെ കുറുനരി പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ കുറുനരികൾ ഇങ്ങനെ അക്രമം കാണിക്കാറില്ല കാട്ടാന ഇങ്ങനെ പിടിയാണ് ഇങ്ങനെ മാനം കെടുത്താറില്ല കാട്ടുപുലിയും ചെമ്പുലിയും ഇങ്ങനെ മട്ടരത്തന്റെ പച്ചമാംസം കത്തിപ്പിടിക്കാറില്ല സഹോദരങ്ങളെ സഹോദരങ്ങളെ മൂന്ന് പേര് മാറി മാറി ആ 17 വയസ്സുകാരിയ മാനഭംഗപ്പെടുത്തി അവളുടെ ഉടുതുണി വലിച്ചെറിഞ്ഞു അവസാനം ആ പെണ്ണ് എഴുന്നേറ്റോടുമ്പോ വനാന്തരത്തിലൂടെ ഒരാശ്രയം തേടി ഓടുമ്പോ അങ്ങകലെ നിന്നൊരു ബൈക്കിന്റെ വെളിച്ചം കണ്ടു ഏതെങ്കിലും ഒരു സഹായിയാണെന്ന് കരുത് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഓടിച്ചെന്ന് ആ പെണ്ണിന്റെ മുമ്പിൽ ബൈക്ക് നിന്നു ഒരു സിനിമയുടെ കഥയല്ല ഞാൻ പറയുന്നത് ഒരു റൊമാൻറ്റിക് ഭാവനയല്ല പറയുന്നത് ആ ബൈക്കിൽ വന്നവൻ രക്ഷകനാകുമെന്ന് കരുതിയപ്പോ ആ ബൈക്കിൽ വന്നത് ആരെന്നറിയുമോ ഇരയെ കെട്ടിയപ്പോൾ ലോഡ് ഡ്രൈവർ ഫോണിൽ വിളിച്ചു വരുത്തിയ കൂട്ടുകാരൻ എനിക്കൊരുത്തിയെ കെട്ടിയിട്ടുണ്ട് പങ്ക് വെക്കാൻ വരാൻ പറഞ്ഞപ്പോ നാട്ടിലിരുന്ന കാട്ടുമൃഗം അവന്റെ പേര് സുധീർ എന്നാണ് അവനാണ് വന്നത് ഇരയെ പങ്കുവെക്കാൻ അവനും പിടിച്ചു നിർത്തി സഹായിയാകുമെന്ന് കരുതി നിലവിളിച്ചവൻ പിടിച്ചു കെട്ടിയവളെ മാനം ചെയ്യുമ്പോ ഉടുതുണി വലിച്ചെറിഞ്ഞു പെണ്ണിനെ പരിപൂർണ വസ്ത്രയായി നാല് പേര് പിച്ചു ചിന്തിയ പെണ്ണ് നാട്ടിലൂടെ ഭ്രാന്ത് പോലെ ഓടുമ്പോ നിലവിളി കേട്ട ഏതോ അയൽവക്കാരാണ് നിലവിളി കേട്ട ഏതോ അയൽവക്കാരാണ് ഓടി ചെല്ലുമ്പോൾ നൂൽബന്ധമില്ലാണ് കടിച്ചു പറിച്ച ചുണ്ടുകളുമായി ശരീരവുമായി പൊട്ടിക്കരയുന്ന പെണ്ണ് ആരോ മറക്കാൻ വസ്ത്രം കൊടുത്തു എന്റെ പൊന്നു സഹോദരങ്ങള് ബംഗാളിയായ 17 വയസ്സുള്ള പെണ്ണിനെ കാണണോ കാസർഗോഡുകാരെ കാണണോ പട്ടാമ്പിക ഗവൺമെന്റ് ഹോസ്പിറ്റലില് മാനസിക നില തകരാറിലായി ഭ്രാന്തിയെ പോലെ ആ 17 വയസ്സുകാരി ആരാണ് ചെയ്തത് ഒരു പെണ്ണിനെ കിട്ടിയപ്പോ വരാൻ പറഞ്ഞ മൊബൈൽ ഫോണിൽ കൂട്ടുകാരനെ വിളിച്ചു ആ കൂട്ടുകാരൻ പങ്കുവച്ചപ്പോ സഹോദരങ്ങൾ സഹോദരങ്ങളെ കൂട്ടുകെട്ടാണ് തകർത്തത് കൂട്ടുകെട്ടാണ് തകർത്തത് എല്ലാ തിന്മയുടെ മകളിലും കൂട്ടുകെട്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പള്ളത്തെ പ്രിയപ്പെട്ട പെങ്ങളെ നല്ലവരോട് കൂട്ടുകൂടാവോ എല്ലാവരുമായി കൂട്ടുകൂടാൻ പാടില്ല ഞാനൊന്ന് ചോദിക്കട്ടെ പെങ്ങളെ കേരളത്തിൽ നടന്ന എത്രയോ പെൺവാണിഭങ്ങളുണ്ട് കിളിരൂര് പെൺവാണിഭം കവിയൂര് പെൺവാണിഭം വിതിരാ പെൺവാണിഭം 15 വയസ്സ് പ്രായമുള്ളപ്പോ സീരിയലിൽ അഭിനയിക്കുന്ന സ്വപ്നമായി പൂമ്പാട്ട ോട് സ്വപ്നം പറഞ്ഞ അവസാന കോട്ടയം മെഡിക്കൽ കോളേജില് 85% കത്തിക്കരിഞ്ഞ് ചാമ്പലായി കിടന്ന നിന്റെ കിളിരൂരിലെ ശാരിയ വീട് കവിയൂരിലെ അനകയ വീട് കിളിരൂര് പെൺമാണിവ കേസിൽ കോടതി ശിക്ഷിച്ചു ആരാണ് 15 വയസ്സുള്ള പെണ്ണിനെ 70 പേർക്ക് പിച്ചി ചീന്നാൻ കൊടുത്തതെന്നറിയോ ആ നാട്ടിലെ കാമുകന്മാരല്ല അവളുടെ അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിലേതായ സ്നായരാണ് ആരാണ് കൊടുത്തത് അവളുടെ അമ്മയുടെ കൂട്ടുകാരി ആ കൂട്ടുകാരിയാണ് പ്രലോഭിച്ചിട്ട് കൊടുത്തത് ഏത് പെൺവാണിഭത്തിന്റെ കഥ എടുത്തു നോക്കോ ഒരു പെണ്ണിനെ കൂട്ടിക്കൊടുത്തത് ആണല്ല അവരുടെ കൂട്ടുകാരിയാണ് അവളുടെ കൂട്ടുകാരിയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു പിശാച് നിന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഒരാത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിലാണ് അതുകൊണ്ട് കൂട്ടുകെട്ട് പ്രധാനമാണ് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോ പൊന്നു ചെറുപ്പക്കാരെ നരകത്തിലോട്ട് കൊണ്ടുപോകുന്ന പരലോകത്ത് വലച്ചു കളയുന്ന കൂട്ടുകാരി നിനക്ക് വേണ്ട അല്ലാഹു നല്ല കൂട്ടുകാരെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാ ഉമർ റളിയല്ലാഹു തആലാ ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു ഉബയ്യേ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാ അപ്പോ ഉബയ്യ റളിയല്ലാഹു തആലാ പറഞ്ഞു എനിക്ക് വേണ്ടി നീ ദുആ ചെയ്യണേ എന്ന് ഓർമ്മിപ്പിക്കാതെ നിനക്ക് വേണ്ടി ദുആ അറിഞ്ഞു ദുആ ചെയ്യുന്നവനാരോ അവനാണ് നിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയാതെ തന്നെ ഓർത്ത് ദുആ ചെയ്യുന്നവൻ അവനാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ഞാനാണ് അല്ലെ ഇന്നലെ എറണാകുളത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഞാൻ ദുആ ചെയ്തത് അപ്പൊ നിങ്ങൾ എൻ്റെ നല്ല കൂട്ടുകാരനാവണം ആവോ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ ഈ വാഗ് കഴിഞ്ഞ ഉസ്താദ് കബീർ ഉസ്താദിന് ആരോഗ്യം കിട്ടണം അവസാനമൊക്കെ നിങ്ങൾ ആരെങ്കിലും പറയണ്ട പണ്ട് നല്ല കൂട്ടുകാരുണ്ട് അള്ളാഹു നല്ല കൂട്ടുകെട്ടിൽ പെടുത്തട്ടെ ഒരുമിച്ച് കൂടെ
നല്ല കൂട്ടുകാരി ജീവിച്ചിരിക്കുന്നിടത്ത് ബറക്കത്ത് ഉണ്ടാവും, മോശമായ കൂട്ടുകാരി ജീവിച്ചിരിക്കുന്നിടത്ത് അദാബുണ്ടാകും. ഖുർആൻ, രണ്ടും ഖുർആനാണ്. ഇൻഷാല്ലാ ഓരോന്നോരോന്നായിട്ട് പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ ആദ്യം പറയുന്നു, പിശാജ് മനുഷ്യനെ ചതിച്ചത് കൂട്ടുകാരന്റെ രൂപത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. എന്ത് കൂട്ടുകാരെ? നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. ഒരാൾക്ക് നല്ല കൂട്ടുകാരെ കിട്ടി, പക്ഷെ അത് കൈവെള്ളയിൽ കിട്ടിയിട്ട് അവൻ കളഞ്ഞു. ഖുർആനിൽ മൂന്നായത്തിറങ്ങിയത് അവന്റെ പേരിലാണ്. ഒരു നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ പറ്റി, അവസരം കിട്ടി, പക്ഷെ ആ നല്ല കൂട്ടുകാരെ തള്ളിക്കളഞ്ഞവൻ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹതഭാഗ്യവാൻ എന്ന അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കി, അല്ലാഹു അങ്ങനെ ആക്കട്ടെ. ഖുർആൻ കൂട്ടുകെട്ടിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒരു നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ പറ്റി, അവസരം പ്രയോജനപ്പെടുത്തിയില്ല, അവൻ നാളെ ആഹിറത്തിൽ കൈ കടിച്ചു കൊടേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. എന്റെ പൊന്നു സഹോദരിമാരെ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കി. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, എല്ലാരോടും കൂട്ടുകൂടാൻ പാടില്ല. കേരളത്തിലെ ഏത് പെൺവാണിപ്പത്തിന്റെ കഥ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളി, ഏത് പെണ്ണിനെയും കൂട്ടി കൊടുത്താൽ അവളുടെ കൂട്ടുകാരിയാ അല്ലേ? ആണല്ലോ കൂട്ടി കൊടുത്തത്. ചുമ്മാ പെണ്ണുങ്ങളെ ഇങ്ങനെ വിട്ടിട്ട് വീട്ടിരുന്ന കാര്യം പോകും, അവൾ വേറെ എവിടെയെങ്കിലും പോകും. നമ്മൾ പള്ളത്തെ പള്ളിയിൽ കയറിയിട്ട് ഇന്ന കോല റജീകിലും കാതറിലും പറഞ്ഞിരിക്കേണ്ടി വരും. കൂട്ടുകെട്ടിനെ ഖുർആൻ വളരെ വിശാലമായി പറയുന്നുണ്ട്. നിങ്ങൾ എന്താ കരുതിയത്? ഇതൊരു വിശാലമായ വിഷയമല്ലേ? എത്ര പെണ്ണുങ്ങളാ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നത്? എത്ര പെൺവാണിഭമാ നടക്കുന്നത്? എത്ര കുടുംബമാ തകരുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സ്ത്രീകളെ പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോളീൻ, എല്ലാ പെണ്ണുങ്ങളും എല്ലാ പെണ്ണുങ്ങളോടും കൂട്ടുകൂടിക്കൂടാ. എല്ലാ പെണ്ണുങ്ങളും എല്ലാ പെണ്ണുങ്ങളോടും കൂട്ടുകൂടാൻ പാടില്ല. ഖുർആൻ സൂറത്തു നൂർ, ഞാനീ പറയുന്ന മുഴുവനും ഖുർആനാണ്. ഒരു പെണ്ണോട് ആരോടൊക്കെ സഹവസിക്കാം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഇല്ലാലി ബൂലത്തിഹിന്ന അവ ആബായി ബൂലത്തിഹിന്ന അവ അബിനായി ബൂലത്തിഹിന്ന അവ ബനീ ഇഖ്വാനിഹിന്ന അവ ബനീ അഖവാത്തിഹിന്ന അവ നിസായിഹിന്ന. നന്നായിട്ട് കേട്ടോളി സഹോദരിമാര്, ലോകത്ത് മുഴുവനും അപകടത്തിന്റെ കഥകൾ കേൾക്കുകയാണ്. ദീനുള്ള വീട്ടിലെ പെണ്ണുങ്ങളും അവസാനം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു പെണ്ണ് ആരോടൊക്കെ കൂട്ടുകൂടാം? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഔബായി ബൂലത്തിഹിന്ന ഔബായി ബൂലത്തിഹിന്ന ഇല്ലാലി ബൂലത്തിഹിന്ന മുഖവും മുൻകൈയും കാണിച്ച് നിനക്ക് സഹകരിക്കാം. നിന്റെ ഭർത്താവിന്റെ അടുക്കല് കുഴപ്പമില്ല, ഭർത്താവിന്റെ പിതാവിന്റെ അടുക്കല് കുഴപ്പമില്ല, ആ ഭർത്താവിന്റെ മക്കളുടെ അടുക്കല് കുഴപ്പമില്ല. ഔബനീഹ്വാനിഹിന്ന ഓ പെങ്ങളെ, നിന്റെ സഹോദരന്റെ പെൺ ആൺമക്കളുടെ അടുക്കൽ കുഴപ്പമില്ല. നിന്റെ സഹോദരിമാരുടെ ആ മക്കളുടെ അടുക്കൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഖുർആൻ പറയുന്ന വാക്ക് എന്നെ കേൾക്കാനത്തെ സഹോദരിമാരോട് പറയട്ടെ. അല്ലാഹ് പറയുന്നു, എല്ലാ പെണ്ണുങ്ങളോട് കൂട്ടുകൂടി കൂടാ. ഔനിസായിഹിന്ന നിന്നെ പോലെയുള്ള പെണ്ണുങ്ങളുടെ അടുക്കൽ എല്ലാ പെണ്ണുമായിട്ട് കൂട്ടുകൂടരുത്. എല്ലാ പെണ്ണിനെയും വീട്ടിൽ കയറ്റല്ലേ. ഔനിസായിഹിന്ന നിന്നെ പോലെയുള്ള പെണ്ണുങ്ങൾ, നിന്നെ പോലെ തക്കവയുള്ള, നിന്നെ പോലെ അല്ലാഹനെ പേടിയുള്ള സ്ത്രീകളുമായിട്ടേ കൂട്ടുകൂടാവൂ. നാട്ടിലെ വഴിപടച്ച പെണ്ണുമായി, നാട്ടിലെ വ്യഭിചാരി പെണ്ണുമായി, അന്യപുരുഷനുമായി മൊബൈൽ ഫോണില് സംസാരിക്കുന്ന പെണ്ണുമായി നിങ്ങളുടെ പെണ്ണുങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല. ആരാ പറഞ്ഞത്? 14 നൂറ്റാണ്ട് മുമ്പ് സർപ്പം വളഞ്ഞു പുളഞ്ഞു കിടക്കുന്നത് പോലെ ചെമ്മൺ പാതകൾ നിറഞ്ഞ മക്കാ മരുഭൂമിയിലേക്ക് കടന്നു വന്ന ലോകത്തിന്റെ തിരുദൂതരെ അള്ളാഹുവിന്റെ റസൂൽ ഊതി പറഞ്ഞ ഖുർആൻ, വായിക്കാൻ അറിയാത്ത വ്യക്തി വായിച്ചു പറഞ്ഞ നിത്യവിസ്മയമായ ഖുർആൻ, ആ ഖുർആനാണ് പറഞ്ഞത്. കിളിരൂര് പെൺമാണിപം നിർത്തി, കവിയൂര് പെൺമാണിപം നിർത്തി ഈ ആയത്ത് 1000 വട്ടം പറയട്ടെ. ദീനീ ബോധമില്ലാത്ത പെണ്ണുങ്ങളുമായി, ആ നാട്ടിലെ വഴിപടച്ച പെണ്ണുങ്ങളുമായി അന്യപുരുഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ പെണ്ണുമായിട്ട് കണ്ണുകൂട്ടുകൂടല്ലേ സഹോദര രക്ഷകർത്താക്കളെ. നിങ്ങളുടെ പെണ്ണുങ്ങളെ പെൺമക്കളെ മോശമായ പെണ്ണുങ്ങളുമായി കൂട്ടുകൂടാൻ അനുവദിക്കരുത്. ഉമർ റളിയല്ലാഹു തആലാഹു ഈജിപ്തിലെ ഗവർണറായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി, അംറേ അംറേ, മിസ്റിലെ ദീനുള്ള തഖ്‌വയുള്ള പെണ്ണുങ്ങൾ, ആ നാട്ടിലെ വഴിപടച്ച പെണ്ണുങ്ങളുമായി കുളിക്കടവിൽ പോകുന്ന വാർത്ത ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വഴിപടച്ച പെണ്ണുങ്ങളുമായി കുളിക്കാൻ കുളിക്കടവിൽ പോകരുതെന്ന് മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് പറയണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു
അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ എന്റെ പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ പെൺമക്കളുടെ കൂട്ടുകെട്ട് നിയന്ത്രിക്കണം അവളാണ് വടി പഠിപ്പിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു നല്ല കൂട്ടുകാരെ പാടുള്ളൂ നല്ല കൂട്ടുകാരെ പാടുള്ളൂ നല്ല കൂട്ടുകാരെ പാടുള്ളൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒരു നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു ഈ യുവാക്കൾ ഒരുമിച്ച് കൂടിയത് നന്മയ്ക്ക് വേണ്ടിയല്ലേ ഈ യുവാക്കൾ ഒരുമിച്ച് കൂടിയത് നല്ലതിന് വേണ്ടിയല്ലേ അവരെ നല്ല കൂട്ടുകാരല്ലേ ആ കൂട്ടുകെട്ട പള്ളം പ്രദേശത്തിന്റെ ഈ കൂട്ടുകാർ അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ഈ കാസർഗോഡ് എനിക്ക് എത്രയോ കൂട്ടുകാരുണ്ട് ഒരു നാല് കൂട്ടുകാരെ എനിക്കറിയാം ഉസ്താടെ ഏറ്റവും വലിയ തെട്ടിലോട്ട് കടന്നു പോകുന്ന മദ്യവും പെണ്ണും കൺമുന്നിൽ കിടക്കുന്ന ഗോവ നഗരത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇതേവരെ ഉസ്താടെ അല്ലാഹ് കിട്ടപ്പെടാത്തത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ദീനിന്റെ പേരിൽ കൂട്ടുകൂടിയ നാല് കൂട്ടുകാർ സഹോദരങ്ങള് എന്റെ വീട്ടിലോട്ട് സഞ്ചരിക്കുന്ന 12 മണിക്കൂറിന്റെ ഉള്ളിൽ അവരെന്നോട് പറഞ്ഞു ഉസ്താടെ ദീനിന് വേണ്ടി ഞങ്ങൾ ചേർന്ന് നിന്നവരാ മരണം വരെ അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ അവരുടെ ബിസിനസ്സിൽ അവരുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ മക്കളെ കൂട്ടുകൂടിയാൽ അത് നന്മയ്ക്ക് വേണ്ടി കൂട്ടുകൂടണം അത് നല്ലതിന് വേണ്ടി കൂട്ടുകൂടണം അത് നല്ലതിന് വേണ്ടി കൂട്ടുകൂടണം നല്ല കൂട്ടുകാരെ കിട്ടുമായിരുന്നിട്ട് ആ മഹാസൗഭാഗ്യം വലിച്ചെറിഞ്ഞവന് അവന്റെ അവസ്ഥയെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഖുർആൻ അടുത്തു പറയുന്നത് ഏത് കൂട്ടുകാരനെന്നറിയോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ സലാത്താണ് സദസ്സിന്റെ ശക്തി ഞാൻ തന്നെ വലിയ ക്ഷീണിതനാണ് അതിനിടയിൽ സദസ്സിന്റെ ശക്തി എന്താ സലാത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇവിടെ വലിയ മഹാമാരൊക്കെ കിടന്നുറങ്ങുന്ന സ്ഥലമാണ് അവിടെ സലാത്തില്ല പിന്നെ എവിടെയുള്ളത് തങ്ങളുപ്പാപ്പ കിടന്നുറങ്ങണ മണ്ണല്ലേ മാലിക് ദീനാറിന്റെ മണ്ണല്ലേ റളിയല്ലാഹു അൻഹു അവിടെ സലാത്തില്ല പിന്നെ അതെന്താ ഉള്ളത് ഇവിടെയല്ലേ സലാത്ത് ഉണ്ടാവേണ്ടത് ഇത് നമ്മുടെ ചക്കര ബസാർ മാതിര പേര് ചക്കര ബസാർ എന്നാണെങ്കിൽ ഒരു തുള്ളി ചക്കര അവിടെ നിന്ന് കിട്ടിയില്ല പേര് ചക്കര ബസാർ എന്നാണ് പക്ഷെ അവിടെ ചക്കര കിട്ടുമോ നമ്മുടെ തിരിച്ചറിയൽക്കാട്ട് മാതിരി അതിന്റെ പേര് തിരിച്ചറിയൽക്കാട്ട് എന്നാണ് പക്ഷെ അതിനകത്ത് നോക്കിയാൽ ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റും സ്വന്തം വാപ്പാരെ തിരിച്ചറിയാൻ പറ്റില്ല അതിനകത്ത് നോക്കി ഇപ്പൊ ചക്കര ബസാർ ഞാനൊന്ന് ഉച്ചയ്ക്ക് അവിടെ പോയി ഞാൻ തന്നെ വലിയ സന്തോഷം എന്താ സ്നേഹം അവിടുത്തെ ആളുകളുടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് പോവാ ചക്കര ബസാറല്ലേ അള്ളാഹു നല്ല പറക്കത്ത് കൊടുത്തിട്ട് അവിടുത്തെ കച്ചവടക്കാർ ധാരാളം പേരോട് ഉസ്താദെ കച്ചവടമൊക്കെ മോശമാണ് കടവാണ് അള്ളാഹു ആ പാവങ്ങൾ പൊരി വെയിലത്തിരുന്ന് കച്ചവടം ചെയ്യണവരാണ് അള്ളാഹു നല്ല പറക്കത്ത് കൊടുക്കട്ടെ ഐശ്വര്യം കൊടുക്കട്ടെ അള്ളാഹു അവരുടെയൊക്കെ ബിസിനസ്സിൽ അള്ളാഹു എല്ലാവിധ അഭിവൃദ്ധിയും കൊടുത്ത് കടങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ നല്ല ചെറുപ്പക്കാർ കുട്ടികളാണ് നല്ല ചെറുപ്പക്കാർ കുട്ടികളാണ് ഇവിടെ നോക്ക് ചെറുപ്പക്കാരെ കാസർഗോഡുകാരെ എല്ലാ കാര്യത്തിലും മുമ്പന്തിയിലാണ് എല്ലാ കാര്യത്തിലും എൻ്റെ പൊന്ന ചെറുപ്പക്കാരെ ഇങ്ങനെ കൂട്ടുകെട്ടിയെടുത്ത് എന്തുവാ ആർ ജെയാ ഇതാണ് ഡി ജെ ആ ഇവിടെ ഒരു കാതിലൊരു കടുക്കനിട്ട് എല്ലാ ആവാസവും നിന്റെ കയ്യിലുണ്ട് പൊന്നുമോനെ കൂട്ടുകാര് നല്ലതാവണം ആവാസം നടത്താൻ വേണ്ടി കൂട്ടുകൂടരുത് കാസർഗോഡ് എല്ലാ സാധനവും ഇതിനകത്തുണ്ട് തക്കവയുണ്ട് നരകമുണ്ട് എല്ലാത്തിനും മുമ്പന്തിയില എല്ലാത്തിനും മുമ്പന്തിയില അല്ലാഹു തന്ന ആയുസ് അല്ലാഹുക്ക് വേണ്ടി ചെലവഴിക്കണം എന്ത് ചെയ്താലും ലോകത്ത് എന്തുണ്ടായാലും അത് കാസർഗോഡുകാർ ഏറ്റെടുക്കും അമേരിക്കയിൽ ഒരു പുതിയ ഭാഷ ഇറങ്ങി അത് ആദ്യം ഏറ്റെടുത്ത കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരാ ചാവക്കാടുകാർ കുട്ടികൾ അമേരിക്കയിൽ ഒരു പുതിയ ഭാഷ ഇറങ്ങി അത് ഫാഷൻ ഒന്നുമല്ല അത് വന്ന പടി ഞാൻ പറയാം പക്ഷെ അത് അതേപടി ഏറ്റെടുത്തു കേരളത്തിലെ ചാവക്കാടുകാർ ചെറുപ്പക്കാര് എന്താണെന്നറിയോ പുതിയൊരു ഫാഷൻ എന്ന് പറഞ്ഞ പാൻറ് അവന്റെ ഈ ഇടുപ്പില്ലേ അതിനെ താഴേക്ക് വലിച്ചിടും അതിന്റെ ഉള്ളിൽ ഒരു നല്ല ഒരു സാധനമുണ്ട് ജോക്കിയുടെ ഇന്നർ വെയർ അത് വെളിയിൽ കാണിക്കും 250 രൂപ സാധനം കാസർഗോഡുകാർ ആദ്യം ഉണ്ടാക്കിയത് അല്ലേ കാസർഗോഡുകാർ ചെറുപ്പക്കാർ ആദ്യം ഉണ്ടാക്കിയത് പാൻറ് താഴേക്ക് വലിച്ചിടുക അതിന്റെ അകത്തൊരു സാധനമുണ്ട് ജോക്കിയുടെ ഇന്നർ വെയർ 250 രൂപ സാധനം അത് വെളിയിലോട്ട് ഇട്ടുകൊണ്ട് നടക്കുക ആദ്യമായിട്ട് ചാവക്കാട് കുട്ടികൾ ഇറക്കി കാസർഗോഡുകാർ ഏറ്റെടുത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ആ ഫാഷൻ എവിടെ നിന്ന് വന്നതാണെന്നറിയോ അമേരിക്കയുടെ ജയിലിൽ അമേരിക്കയിലെ ജയിലിൽ സ്വവർഗരതിക്കാരായ തടവുകാർ അവരുടെ ഇണകളെ ആകർഷിക്കാൻ വേണ്ടി അടയാളമായി കാണിച്ചതാണ് ഈ വസ്ത്രം താടോട്ടുരിഞ്ഞിട്ടത് അത് ഫാഷനായിട്ട് തിരഞ്ഞെടുത്തു കാസർഗോഡ് ചെറുപ്പക്കാർ ഇല്ലേ എന്നെ കല്ലെറിഞ്ഞിട്ട് ഒരു കാര്യമില്ല പൊന്നോക്കളെ ഞാൻ പറയും നിങ്ങൾ എന്നെ തുറച്ചു നോക്കിയിട്ട് കാര്യമില്ല
അടിവസ്ത്രം വെളിയിൽ കാണിക്കുന്ന സംസ്കാരം എല്ലാത്തിനുമുണ്ട്. ഇത് അമേരിക്കയിലെ ജയിലിൽ സ്വവർഗരതിക്കാർ ഉണ്ടാക്കിയതാണ്. അതങ്ങനെ നെറ്റിലൂടെ വെളി വന്നു, അതൊരു ഫാഷനായി. എന്താ കഥ, പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റുമോ? ചെറുപ്പക്കാർ പിള്ളേർ സുജൂതി പോയാൽ പുറകിൽ നിന്നാ കമ്പനി വാങ്ങിക്കാം. ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കാറിൽ പോവാണ്, എൻ്റെ ഭാര്യയായിട്ട് തൊട്ട് ഫ്രണ്ടില് രണ്ട് പിള്ളേര് ബൈക്കിൽ പോകണം, മറ്റേ യമഹയുടെ R15 അതിന്റെ ബൈക്കിൽ ഒരുത്തും കയറി ഇരുന്ന് അർശന്റെ മുകളിൽ ഇരിക്കണ ഭാര്യ R15 മുകളിൽ കയറി ഇരുന്ന. അപ്പൊ ഒരുത്തൻ ഓടിക്കുന്നു, ഒരുത്തൻ ബൈക്കിൽ ഇരിക്കുന്നു. അവൻ ഇങ്ങനെ പിടിച്ചപ്പോ ഒരു ഷോർട്ട് കട്ട് ഷർട്ട് ഷർട്ട് മേലോട്ട് പൊന്തി, പാൻറ് താഴോട്ടിറങ്ങി, അവൻ ഇട്ടിരിക്കുന്ന ഇന്നർ വെയർ ഫുള്ളായിട്ട് വെളിയിൽ കാണാം. എന്റെ ഭാര്യ കാറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഞാൻ ആകെ ഉരുകിപ്പോയി. എന്താ ചെയ്ത്? എന്റെ ഭാര്യ ശ്രദ്ധിച്ചില്ല, അവളെന്തോ വെളിയിലോട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇവനാണ് മുമ്പിൽ പോണില്ല, ടൗണിൽ ഭയങ്കര ബ്ലോക്ക്. എന്താ ചെയ്യുക? ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കരിക്കൊക്കെ പിടിച്ചിട്ട് പയ്യെ പോകാം. അവള് വെച്ച് എന്താ ഇപ്പൊ ഭയങ്കര സ്നേഹം, കരിക്കൊക്കെ മേടിച്ചരാൻ. ഞാൻ ചിന്തിച്ച് ഇത് കാണുന്നതിലും നല്ല രണ്ട് കരിക്ക് പിടിച്ചിട്ട് പോകണല്ലേ. എന്താ അവസ്ഥ? നാണമില്ല ചെറുപ്പക്കാരെ, നാണമില്ല. അള്ളാടെ മുമ്പിൽ നിൽക്കണമെന്നുള്ള ബോധമില്ലേ? മാന്യമായിട്ട് വേഷം. എല്ലാത്തിനും ചെറുപ്പക്കാരുണ്ട്, എല്ലാത്തിനും ചെറുപ്പക്കാരുണ്ട്. നല്ലതിനു വേണ്ടി കൂട്ടുകൂടി, നല്ലതിനു വേണ്ടി കൂട്ടുകൂടി. ഒരു നല്ല കൂട്ടുകാരനെ കിട്ടി ഒരാൾക്ക്, അവൻ വേണ്ടെന്ന് വെച്ചു. ഇതൊരു നല്ല അവസരം, ഇവിടെ വെച്ച് നമുക്ക് നല്ല കൂട്ടുകാരാകും. അള്ളാഹു അങ്ങനെയാക്കട്ടെ. ആരാ കൂട്ടുകാരൻ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പോരാ താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ. പോരാ കഅബയ്ക്ക് ബദറുദ്ദുജ നബി മുഹമ്മദ് മുസ്തഫ. മദീനയുടെ രാജകുമാരനേ നബി മുഹമ്മദ് മുസ്തഫ. മക്കയുടെ പൂനീരാവേ നബി മുഹമ്മദ് മുസ്തഫ. ആമിനയുടെ മുത്തുമോനെ നബി മുഹമ്മദ് മുസ്തഫ. മദീന കുജായേ ദിൽ ചാഹതാ ഹേ മുഖദ്ദർ ബനായേ ദിൽ ചാഹതാ ഹേ മദീന കേ ആഹ ദ്വാരമേ കി മൗല തേരെ പാസ് ആയേ അള്ളാഹുവേന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്. ഏതാഗ്രഹം എന്നറിയോ? മദീന കൊതായേ, എനിക്ക് മദീനത്തെത്തണം, എനിക്ക് മദീനത്തെത്തണം, എനിക്ക് മദീനത്തെത്തണം. എന്തിനെന്നറിയോ? എന്റെ ഹബീബിന്റെ ചാരത്തെത്താൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹവറത്തിലെത്താൻ. പൊന്നു സഹോദരങ്ങളെ, ആഗ്രഹമുണ്ടോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ഉക്കുബത്ത് എന്നറിയോ? ആ മക്കയിലെ ഏറ്റവും വലിയ പ്രമാണിയ, പക്ഷേ അവിശ്വാസിയാണ്, മുസ്ലിമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാണ്. അതോടൊപ്പം തന്നെ അബൂജഹലിന്റെ കൂട്ടുകാരനാ. അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ട്, പക്ഷേ മുസ്ലിമല്ല. അതോടൊപ്പം തന്നെ അബൂജഹലിന്റെ ആത്മാർത്ഥ സുഹൃത്ത, ആ മക്കയിലെ ഏറ്റവും വലിയ പ്രമാണി ഉഖുബത്ത് ബിൻ അബി മുഹീത്ത്. അള്ളാഹുവിന്റെ റസൂലിന് ഒരു ദിവസം ഉഖുബത്ത് ബിൻ അബി മുഹീത്ത് തന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന്റെ സദ്യക്ക് വേണ്ടി വിളിച്ചു. തന്റെ കൂട്ടുകാരനാണ്, പക്ഷേ അവിശ്വാസിയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഉഖുബയുടെ വീട്ടിലെത്തി. മക്കാ പ്രമാണിമാര് സദ്യവട്ടത്തിന് ഒരുങ്ങിയിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഭക്ഷണം കെടുക്കാൻ പോകുമ്പോ ഉഖുബയുടെ മുമ്പിലോട്ട് നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉഖുബ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിലേക്ക് നീ കടന്നു വരാട്, അള്ളാഹുവിന്റെ കലിമ വിശ്വസിക്കാട്, ഞാൻ ഭക്ഷണം കെടുക്കുന്ന പ്രശ്നമില്ല ഉഖുബ. ഞെട്ടിപ്പോയി. ആ കാലഘട്ടത്തിൽ മക്കാ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരാള് ഒരാളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയാ അത് ഏറ്റവും വലിയ അപമാനമായി കണക്കാക്കുന്ന മക്കാ ഖുറൈശികൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉഖുബ, നീ ഭക്ഷണം കഴിക്കാട്, ഞാനീ നീ മുസ്ലിമാവാട്, ഞാനീ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല. ഉഖുബത്ത് ബിൻ അബീ മുഹീത്ത് വിഷാദ വിഷണ്ണനാകുമ്പോ അവസാനം റസൂലുള്ള ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയാലോ ഉഖുബ പറഞ്ഞു, നബിയേ നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ.
الله عند رسول نور كلمة برهن يبيشوسي كومبو آسامي يتر رسول الله بچن انگڑچو كوبيوڑ برهن يوكبا ني نال يند سرغتل كوٹگارنا نال دي يند سرغتل كوٹگارنا نال دي يند سرغتل كوٹگارنا إذي فولر بغمري گتانندو ورطن مشمن الله عند رسول اند كوٹگارنا بچن انگڑچت رسول الله پيريومبو ناد مدبن پاٹائي وكبت بن أبي مري تو مسلماي أوكبا قد جت أبو دخل كوبا غرام دراي تند أدم تسكرت أوكبا محمد إند بالي لفتو صلى الله عليه وسلم كوبا غرام دراي أبو دخل كربالي ترين كومبو أوكبت بن أبي مري تندن نوان أبو دخل إند كي لفتو فيديتش كي تتما تي أبو دخل فرن نوان دا أوكبا ني محمد إند كود كودي أبنالله إني ينود من دندا نان نيما يتر بندميلا باليا كار كوتكار أنا نام يني محمد إند كود فيا مدي صلى الله عليه وسلم وكبا نعم من دللا وكبا وكبا كمال لا تسنجد ماي يتريو نالا يتر لا كوتا فن شروب كار يدللا بريا سما فن ود انغنا من دا ديري كمستاد من دندم نلا أفن ما يتر لا تتلو لا سما سمرتنام فن سعودرا فن سعودرا وكبا أبو جهلند كايل بيد شط برانا أبو جهل ആ സമയത്ത് മുഹമ്മദ് നബി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെറുതെ ഞാൻ കലിമ പറഞ്ഞടാ ഞാൻ മുസ്ലിമായടല്ല അബൂ ജഹൽ പറഞ്ഞു കുബാ ഞാൻ വിശ്വസിക്കില്ല ഞാൻ നീ പറഞ്ഞത് വിശ്വസിക്കണോ കഅബയുടെ മറുഭാഗത്ത് മുഹമ്മദ് ഇരിപ്പുണ്ട് അവിടേക്ക് കടന്നു ചെന്നിട്ട് ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയിട്ട് ഇറങ്ങി വാ എന്നാ നിന്നോട് ഞാൻ കൂട്ടുകൂടാ സഹോദരങ്ങളെ എൻ്റെ ശബ്ദം കേൾക്കാരി വിശാലമായ ഗ്രൗണ്ടിലെ തടിച്ചുകൂടിയ ഒരായിരം അഭിശപ്ത കൂട്ടുകെട്ടുകളിലൂടെ നരകത്തിന്റെ വഴി തിരഞ്ഞെടുത്തവരെ ഖുർആനിലെ കൂട്ടുകാരെ നമുക്ക് തുടങ്ങാം ആമുഖമാ ഞാൻ പറയുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേ കുക്കുബ കടന്നു ചെന്നു റസൂലുള്ള സഹാബത്തിന്റെ നടുവിൽ നിൽക്കുന്നു തന്റെ കൂട്ടുകാരൻ വരുന്നത് കാണുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കുക്കുബ കടന്നു വരിക കുക്കുബ കടന്നു വരിക കുക്കുബയുടെ മുഖത്തിന് ഭാവ വ്യത്യാസമില്ല എന്തോ നിശ്ചയിച്ചുറച്ചതുപോലെ وكبت من أبي مري تلان رسول إن ممبلوت كدن وند رسول الله شندر مغتي كنوكي أدا وكب رسول الله كوتكار نكرش فنجرش نمغتي وكبت من أبي مري تكار كتشو تفمو الله عند رسول إن شندر بو مغتي آ شندر كامل مغتي وكبت من أبي مري تكار كتشو تفمو سغودر انجلي سغودر ماري شريطر مابتي كتي وكبت من شريط ومنير الله عند رسول النموك توت ورمو الله عند دربار قلنجي تبرير چرق بريك تبرير تارو ترنج آغاس تن مقربا يملك تارو ترنجي وقبت تن ديم الله عند رسول ديم ديل جبي عليه الصلاة والسلام رنجي مقربا يملك دن دا كيينج ديل چپو وقبت تبن عبي موي تن دا توپ نير آغا برمان پت جبرير اند كيول لئير تتت آن كيول لئير تتت وكبيرة تقنير أنيس ولينغن علاي تيبندن علاي وكبيرة مغتيك دنّا تيريشو ومنبو آجي بيچا وكبيرة مغتيك جبريا لئي سراة وسلام اندى كيير تتيد آهو منير تيبندن علاي تيريشو ومن وكبيرة مغم كودوانيم كرينج بوغم بو كالم ساتي شريطر ساتي الله عند رسولين يندأي ننجلأي ننجند راغو جوغمارن أودل كوثر اندى نايغن نال سرات اندى سبا ولكن الله عند رسولنا بلاتا سنگر ماي پوي يند كوٹكار مغت كارك چدو پي اللو يند كوٹكار مغت كارك چدو پي اللو آسما يتان رسول الله نتت تڑ تل بير پکن ننگل ورمي چگوڑي آغاس لوغت نن دفيا بودن تن بلی باڑ ماي روح اللمين ملک جبريل عليه الصلاة والسلام آغدن آي كوٹكتن كرو چهت ممردان پتايا توڑي ഈ പുന്നമായ സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോൾ
قرآن إلى كوتغار برايمو سهودرنجلي إي آيات إلنا نمكو تودنا كوتغار كورچل إتغمري آيات الله عند رسولين آيات رنجي نبي وشمي كند نبي سنگڑ پڑند نبي تردودر ويوم يعل الله لم عرايته ويقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني يا ويلتى ليتني لم اتخذ فلانا خليلا والنبي ويوم يحل الله لم على يدي نال برلوك تتمو نال برلوك ربنا من بلنكم بارا بارا بولا برنغدك انا برشدم بابي غلد ندبل بابي بديل بابي انا تبلا بطا بدي غنا بولا برلوك تو بدي براندي يوڑا بدر ندكم ورچان مغلد سوري ندي چنلكم تالا چمبند ترايل كدن تبلايوم الله انا ملككل چنل كولتما ينرغتلو تبلكم നരകത്തെ മുമ്പിൽ കാണുമ്പോൾ നരകമെന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഒരു സിറ്റി ആയിട്ടല്ല ഖുർആൻ പറയുന്നത് 70000 മലക്കുകൾ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോൾ ആ നരകം നരകാവകാശിയെ കാണുമ്പോൾ യദുന വൈലൻ വയദുന സുബൂറാ കേട്ടിട്ട് സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ചോ ചെറുപ്പക്കാരാ സർവ്വാവാസങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്ന പൊന്നു ചെറുപ്പക്കാരേ നിനക്ക് ദീനിനോട് താൽപര്യമുണ്ട് പക്ഷേ ദുനിയാവ് കയ്യിൽ കിട്ടിയപ്പോ അല്ലാഹന പലപ്പോഴും മറന്നുപോയി കാമുകിയുടെ കൈ പിടിച്ചിട്ട് ഒളിച്ചോട് അവസാന കഴുക്കോലിൽ തൂങ്ങി മരിച്ചു ആഹാരം നഷ്ടപ്പെട്ടില്ല മോനെ ഒരു വേണ്ടാത്ത കൂട്ടുകാരി ഉണ്ടായപ്പോ മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെട്ട പെണ്ണിന്റെ കൂടെ ഒളിച്ചോടിയേറ്റ് നഷ്ടപ്പെട്ടത് നിന്റെ സ്വർഗമല്ല രണ്ടുപേരും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തില്ലേ വേണ്ട മക്കളെ വേണ്ട ഈ നശിച്ച കൂട്ടുകെട്ട് വേണ്ട അടു പ്രണയ നൈരാശ്യമാകട്ടെ ദാമ്പത്യത്തിന്റെ തകർച്ചയാകട്ടെ സഹോദരങ്ങളെ ആ നരകാവകാശികൾ നിരന്ന് നിൽക്കുമ്പോ മോശമായ കൂട്ടുകാരന്റെ കൂടെ പാതിരാ സമയത്ത് കാസർഗോഡ് ബാറില് കൂട്ടുകാരുടെ കൂടെ നിയോൺ ബൾബിന്റെ വെളിച്ചത്തിൽ നുരഞ്ഞു പൊന്നുന്ന ഗ്ലാസുമായിട്ട് നീ മദ്യം നുകർന്നില്ലേടാ കൂട്ടുകാരുമായിട്ട് പാതിരാത്തിരി ചീട്ട് കളിച്ചില്ലേ പൊന്നുമോനെ പൊന്നുമോനെ കൂട്ടുകാരന്റെ കൂടെ ഇന്റർനെറ്റ് കഫേകളിൽ പോയി ഗ്രാമാന്തരങ്ങളിൽ കൂട് പോലെ കുമിഞ്ഞു പൊന്തുന്ന സൈബർ കഫേകളിൽ പോയി പാതിരാ സമയത്ത് www.com വിരളമത്തി ലോകത്തുള്ള തുണി ഉരിഞ്ഞ പെണ്ണിന്റെ സർവാവാസവും കണ്ടില്ലേ പൊന്നുമോനെ നിന്റെ മൊബൈലിൽ അതിന്റെ ഉടുതുണിയില്ലാത്ത ചിത്രമല്ലേടാ അല്ല പറയുന്ന നരകത്തിൽ നിൽക്കുമ്പോ ഈ നരകം ഓടി വരും മൊബൈൽ ഫോണിന്റെ മെമ്മറി കാർഡും ഇടുവനും ഉടുതുണിയില്ലാത്ത പെണ്ണിന്റെ ചിത്രവുമായി നടന്നു പോയ ആവാസത്തിന്റെ നടുവിൽ കയറ്റി കൊടുത്തതാരാ കൂട്ടുകാരൻ മൊബൈൽ നിന്നല്ലേ സർവ ഹറാമിന്റെയും മുകളിൽ കൂട്ടുകാരന ഒരു പുതിയ ചൂടുള്ള വിഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് ബ്ലൂടൂത്ത് ഓൺ ചെയ്യടാ സെൻഡ് ചെയ്യടാ ഓക്കെ അടിക്കടാ രണ്ടുപേരും നരകത്തിലല്ലേ നരകത്തിലല്ലേ എന്തിനാ പൊന്നമോനെ ഈ ദുനിയാവിൽ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ ആ ജീവിതം പടച്ച റബ്ബിന് വേണ്ടിയാകണം അല്ല നിന്നെ സെൻഡ് ചെയ്യും എവിടേക്കെന്നറിയോ നരകത്തില് ആ നരകം കടന്ന് വിളിക്കാൻ തുടങ്ങും കള്ളുകുടിച്ചവനെ വാടാ കള്ളുകുടിച്ചവനെ വാടാ പലിശ മേടിച്ചവനെ വാടാ ഓരോരുത്തരെ ഇങ്ങനെ നരകം മാടി വിളിക്കുന്ന ഒരു ജീവനുള്ള സിട്ടിയാ മോനെ നരകം ആ നരകം ഇങ്ങനെ വിളിക്കുമ്പോ അല്ല ഓരോരുത്തരെയായി നരകത്തിലോട്ട് വലിച്ചെറിയും എന്നിട്ട് അല്ല നരകത്തോട് ചോദിക്കും നരകമേ യൗമന കൂലുലി ജഹന്നമ ഹലിം തലതി വതകൂലു ഹൽമി മസീഡ് ഓരോരുത്തരെ വലിച്ച് നരകത്തിലോട്ട് എറിഞ്ഞിട്ട് അല്ല
ചോദിക്കും നരകമേ നരകമേ പള്ള നിറഞ്ഞു പള്ളത്തെ സഹോദരങ്ങളെ അള്ള നാളെ ചോദിക്കും നരകമേ നിന്റെ പള്ള നിറഞ്ഞോ നിന്റെ ആമാശയം നിറഞ്ഞോ ആ സമയത്ത് പലിശക്കാരനെയും കള്ളു കച്ചവടക്കാരനെയും ഹറാം ചെയ്തവനെയും തിന്നിട്ട് നരകം പറയും അല്ലാഹുവേ ഹലിം തരാത്തി നിന്റെ പള്ള നിറഞ്ഞോ നരകമേ നരകം പറയും അല്ലാഹുവേ ഇനിയുമുണ്ടോ ഇട്ട അല്ലാഹുവേ വിശപ്പ് തീർന്നിട്ടില്ല നരകത്തിന്റെ വിശപ്പ് തീരൂല സഹോദര ഒന്ന് ചിന്തിക്കു ഒരു നിമിഷം എത്ര പേരെ തിന്നാലും നരകത്തിന്റെ വിശപ്പ് തീരില്ല നരകം പറയും അല്ലാഹുവേ ഇനിയുമുണ്ടെങ്കിൽ വാരിയിട്ടോ അല്ലാഹുവേ ആ സമയത്ത് നബിയെ നരകത്തെ കത്തിക്കാളുന്ന നരകത്തെ മുന്നിൽ കാണുമ്പോ അക്രമിയവന്റെ രണ്ട് കൈവിരലും കടിച്ചിട്ട് കുടയിൻ നബിയെ അല്ലാലിമു ഏറ്റവും വലിയ അക്രമി ആലാലിമാണ് ഉഖ്ബത്ത് ബിൻ അബി മുഹീത് അങ്ങേ കൂട്ടുകാരനായി കിട്ടിയിട്ട് അബൂജഹലിന്റെ കൂടെ പോയ ഉഖ്ബത്ത് ബിൻ അബി മുഹീത് നാളെ പരലോകത്ത് നരകത്തെ കാണുമ്പോ രണ്ട് കയ്യും കടിച്ചിട്ട് കുടയിൻ നബിയെ എന്നിട്ടാ നരകത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറയും കാസർഗോഡ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ലോകാവസാനം ഒരു വിളിപ്പാടകലെ എന്ന സീഡിയില് ഈ മുഖം കണ്ടിട്ട് ആ മുഖം മായാതെ മറയാറ് ഹൃദയത്തിന്റെ ഉള്ളില് അതേപടി പ്രതിട്ടിച്ചു വെച്ച് എപ്പോഴും താല്പര്യത്തോടെ എവിടെ പോയാലും ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അഹമ്മദ് കബീറിന്റെ വാക്ക് കേൾക്കാൻ വരുമെങ്കില് അല്ലാഹു നമ്മളെ നല്ല കൂട്ടുകാരാക്കട്ടെ അല്ലാഹു നമ്മളെ നല്ല കൂട്ടുകാരാക്കട്ടെ സ്വർഗത്തിലെ കൂട്ടുകാരാക്കട്ടെ നരകത്തിന്റെ മുമ്പിൽ ഞാനും ഉണ്ടാകും നിങ്ങളും ഉണ്ടാകും ഓരോരുത്തരും വിളിച്ചു പറയും അല്ലാഹുവേ യാ ലൈതനി തഖദത്ത് മഅ റസൂലി സബീലാ അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിയേ ഞാൻ കടന്നു പോയിരുന്നെങ്കിൽ ഞാൻ കടന്നു പോയിരുന്നെങ്കിൽ നിസ്സാരമല്ല അവിടെ വെച്ച് തന്നെ വഴിപഠിപ്പിച്ച കൂട്ടുകാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും അല്ലാഹുവേ നല്ല കൂട്ടുകാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും യാവയിലത്താ എന്റെ നാശമേ ലൈതനീലം ഞാൻ ഇയാളെ കൂട്ടുകാരാക്കിയില്ലല്ലോ അല്ലാഹുവേ ഒമ്പത് കൂട്ടുകാരെ ഞാൻ പറഞ്ഞു തരാം അവരോരോരുത്തരെയും ചൂണ്ടിക്കാണിച്ചിട്ട് പറയും അല്ലാഹുവേ ലൈതനീലം അത്തഖിദ് ഫുലാനന ഖലീലാ ഇവനെ കൂട്ടുകാരനാക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ പടച്ചവനെ സാലിഹീങ്ങള് ഈ നല്ലവരെ സയ്യിദുകള് അഹ്ലു ബൈത്തുകള് പണ്ഡിതന്മാര് ഹാഫിളീങ്ങള് ആലിമീങ്ങള് അല്ലാഹുവേ നന്മക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവര് ഇവരുടെ കൂടെ എനിക്ക് കൂടാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ ഈ പള്ളം ഹൈദ്രോസ് പള്ളിയുടെ റിലീഫ് കമ്മിറ്റിയുടെ പ്രവർത്തകരുടെ ആയിരങ്ങൾ മുടക്കിയിട്ട് വകുതു വെക്കുമ്പോ അല്ലാഹുവേ മാറി നിന്നിട്ട് ഞാൻ ചിരിച്ചവനല്ലേ വിമർശിച്ചവനല്ലേ അവരുടെ കൂടെ എനിക്ക് കൂടാ പറ്റിയില്ലല്ലോ എന്ന് നാളെ കൈകടിച്ച് കുടഞ്ഞിട്ട് പരലോകത്ത് വെച്ച് പറയും എന്നിട്ട് വഴിപടപ്പിച്ചവനെ കാണിച്ചിട്ട് പറയും അല്ലാഹുവേ ലക്കത് അല്ലല്ലനി അനിദിക്രി ബൈദൈദ ജാനി ഇവനാണ് എന്നെ വഴിപടപ്പിച്ചത് മോശം കൂട്ടുകാരൻ കള്ളുകുടിക്കാൻ പൈസ ഷെയർ ചെയ്തവൻ അവനെ നോക്കിയിട്ട് പറയും അല്ലാഹുവേ ലക്കത് അവല്ലനി അനിദിക്രി ബൈദൈദ ജാനി അല്ലാഹുവേ ഇവനാണ് എന്നെ വഴിപടപ്പിച്ചത് അല്ലാഹുവേ ഇവളാണ് എന്നെ വഴിപടപ്പിച്ചതെന്ന് നാളെ പരലോകത്ത് വെച്ച് വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അത് കണ്ട് സഹോദരങ്ങള് ഈ ദുനിയാവിൽ കൂട്ടുകാരെ തെരഞ്ഞെടുത്തോ ഒമ്പത് കൂട്ടുകാരെ ഞാൻ പറയാൻ പോവുകയാണ് പൊന്നുമോനെ ഇന്റർനെറ്റ് നമ്മുടെ കൂട്ടുകാരനല്ല ശാസ്ത്രം നമ്മുടെ കൂട്ടുകാരനല്ല ആഭാസങ്ങൾ നമ്മുടെ കൂട്ടുകാരനല്ല നമ്മുടെ കൂട്ടുകാരൻ ആരാവണം അല്ലാഹു ഒമ്പത് കൂട്ടുകാരെ ഖുർആനിൽ പറയുന്നുണ്ട് നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് കൂട്ടുകെട്ട് പ്രധാനമാണ് ഞാൻ തൊപ്പി വെക്കാത്ത ചൂടായതുകൊണ്ടാണ് കേട്ടോ
കാസർഗോഡ് ഒരു ഭയങ്കര മോമാര. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാതിന് വന്നപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഉസ്താദ് ഈ തലമുടി ഗൾഫ് ഗേറ്റിൻ്റെ ആണോ? ഞാൻ ചേട്ടാ വഹയാ നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ലോകാവസാനം പ്രസംഗിക്കുന്ന കാസറ്റ് ഉസ്താദ് മുഴുവൻ മുടിയില്ല, മുട്ടയാണ്. ലോകാവസാനം പ്രസംഗിക്കുന്ന കാസറ്റ് ഉസ്താദ് മുട്ടയാണ്, ഫുള്ളും മുടിയില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ നല്ല മുടി. ഇത് ഗൾഫ് ഗേറ്റാണോ? ലോകാവസാനത്തിന്റെ പ്രസംഗം ഞാൻ ഉംറ കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം പ്രസംഗിച്ച, അതുകൊണ്ടാ തലമുട്ടയായിട്ട് മുടിയില്ലാത്തത്. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കൂല ആള്. നാളെ പരലോകത്ത് യൗമ യഉല്ലു ലാലിമു അലാ യദൈഹി, കൈ കടിച്ചു കുടയൂന്നാ പറ, ഒരു കൈയല്ല, അള്ള യഉല്ലു എന്ന് പറഞ്ഞാൽ കടിച്ചു കുടയുക എന്നാണ്. യഉല്ലു ലാലിമു എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ കടിച്ചിട്ട് ഓ ഇങ്ങനെ കുടയും. സാധാരണ നമ്മളിങ്ങനെ കൈ കടിച്ചിട്ട് കുടയണപ്പോഴാണ് ഒരു വലിയ ഭാഗ്യം കൈവെള്ളയിൽ കിട്ടി. പക്ഷെ ഈ പണ്ടാരോ പറഞ്ഞാൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയി. കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുക എന്ന് പറയൂലേ, എന്ന് പറയുന്നത് പോലെ ഒരു വലിയ ഭാഗ്യം കൈ കിട്ടി, അള്ളാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരനാക്കാൻ പറ്റിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തള്ളിക്കളഞ്ഞിട്ട് അബൂജഹലിന്റെ പുറകെ പോയവൻ. സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ കൂട്ടുകാർ ഇവിടെയുണ്ട്, അബൂജഹലിന്റെ കൂട്ടുകാർ ഇവിടെയുണ്ട്. നമ്മൾ ആരുടെ കൂട്ടുകാരനാവണം? ഏ ആരുടെ കൂട്ടുകാരനാവണം? റസൂലുള്ളാഹിയുടെ. അബൂജഹലിന്റെ കൂട്ടുകാരനാകാവോ? ഉസ്താദെ അബൂജഹൽ എവിടെയെന്ന് വെച്ചാൽ അബൂജഹലെ ചത്തിട്ടുള്ളൂ, അബൂജഹലിന്റെ പ്രേതം ചത്തിട്ടില്ല. ചത്തിട്ടുണ്ടോ? അല്ല ഉസ്താദെ, അബൂജഹലിന്റെ പ്രേതം ഞങ്ങളുടെ കാസർഗോഡ് നെല്ലിക്കുന്ന് പള്ളത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഉസ്താദെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പോയി അന്വേഷിച്ച് നോക്കും, ഒന്ന് രണ്ടെണ്ണമൊക്കെ കാണും. ഒരെണ്ണത്തിന് ഞാൻ പറഞ്ഞോട്ടെ, ഹജ്ജിന് പോയവർക്കറിയാം ഹറമിനെ ഏറ്റവും തൊട്ടടുത്ത വീട് ആരുടേതാ? ആരുടെ വീടാ? അബൂജഹലിന്റെ വീടാണ്. അബൂജഹലിന്റെ വീട് കഴിഞ്ഞിട്ടാണ് അള്ളാഹുന്റെ റസൂലിന്റെ വീട്. ഹറമിനോട് ഏറ്റവും അടുത്ത വീട് അബൂജഹലിന്റെ വീടാ, അത് കഴിഞ്ഞിട്ടാണ് അല്ലേ ഉസ്താദ്? അള്ളാഹുന്റെ റസൂലിന്റെ വീട്. ഹറമിൽ ബാങ്ക് വിളിച്ചപ്പോ അകലെ കിടന്ന റസൂലുള്ള നിസ്കരിക്കാൻ പള്ളി വന്നു, തൊട്ടടുത്ത് കിടന്ന അബൂജഹൽ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നില്ല. അപ്പൊ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ബാങ്ക് വിളിച്ചു, തൊട്ടടുത്ത് കിടക്കണം ഒരുത്ത് നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ അവൻ അബൂജഹലിന്റെ പ്രേതവാ. അതെന്താ സംഭവിക്കാത്തെ? അബൂജഹലിന്റെ ചിന്ത അത് തന്നെയല്ലേ, പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്നു, ബാങ്ക് വിളിച്ചിട്ട് പള്ളി കയറാവിന് മനസ്സില്ല, അപ്പൊ അവൻ ആരുടെ ചിന്താഗതിയുള്ളവനാണ്? അതെന്താ ചിന്തിക്കാത്തെ? അബൂജഹലിന്റെ പേര് പറയുമ്പോൾ ഏനത്തുള്ള ഇലയിൽ എന്ന് പറയും. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാലോ? ഏനത്തുള്ള ഇലയിൽ പറയണ്ട. പൊന്നു സഹോദരങ്ങളെ, ഒരുത്തരും പിശാചിബാധയിട്ട് അവന്റെ തലയെ പിടിച്ചിട്ട് ഓതുകയാണ് ഊതുമില്ലായ്മ ഷെയ്ത്താൻ റജീം. ആയിരം പ്രാവശ്യം ഓതി, ഈ ഓതണവനാരാ? ഒന്നാം നമ്പർ ഷെയ്ത്താൻ. അപ്പൊ പിന്നെ ഇവന്റെ ഷെയ്ത്താൻ പോകൂ? നമ്മൾ ആദ്യമായിട്ട്, നമ്മൾ അബൂജഹലിന്റെ കൂട്ടുകാർ, അബൂജഹലിന്റെ കൂട്ടുകാർ. അബൂജഹലിന്റെ കൂടെ എന്താ? അബൂജഹലിന് അഹങ്കാരമായിരുന്നു. ആര് പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ഈ ദുനിയാവ് ശാശ്വതമല്ല, മരിച്ചു പോകുന്ന ഈ ആഖിറത്തിലേക്ക് വാ. അബൂജഹലിന് അഹങ്കാരമായിരുന്നു, പണത്തിന്റെ അഹങ്കാരം, പണത്തിന്റെ അഹങ്കാരം, അധികാരത്തിന്റെ അഹങ്കാരം. ബദറിലെ കിണറ്റിൽ പോയി മലച്ചു കിടന്നില്ലേ അബൂജഹൽ? സഹോദരങ്ങൾ, പണമല്ല തരും, പക്ഷെ അതിന്റെ പേര് അഹങ്കരിക്കാൻ നിൽക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാവേ അല്ല. നാളെ രണ്ട് കൈ, ഒരു കൈയല്ല, യൗമല്ല യഉല്ലു ലാലിമു അലാ യദൈഹി, രണ്ട് വിരല് ഇങ്ങനെ കടിച്ചു കൊടയും. പടച്ചോനെ, നല്ല കൂട്ടുകാരനാവാൻ പറ്റില്ലല്ലോ അള്ളാഹുവേ എന്ന് കടിച്ചു കൊടയും. അള്ളാഹു അവസ്ഥയിൽ നിന്ന് കാക്കട്ടെ, അള്ളാഹു അവസ്ഥയിൽ നിന്ന് കാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ നല്ല കൂട്ടുകാരാക്കി തരട്ടെ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല കൂട്ടുകാരെ പറഞ്ഞുതരട്ടെ, ഒമ്പത് പേരെ അവിടെ കൂട്ടുകൂടണം, മൂന്ന് പേരോട് കൂട്ടുകൂടാൻ പാടില്ല. ഇൻഷാല്ലാ മരിച്ച് മണ്ണിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ ഈ കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവുമോ? നാളെ മഹിഷറയിൽ പോകുമ്പോൾ ഈ കൂട്ടുകാരുണ്ടാവുമോ? ചിലെല്ലാം നമ്മൾ ഒത്തിരി പേരോട് കൂട്ടുകൂടില്ല. മമ്മൂട്ടി നമ്മുടെ കൂട്ടുകാരനായി, എല്ലായിടത്തും മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. കാസർഗോഡുണ്ടോ? കാസർഗോഡ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ? ഇല്ലേ? ആ പറക്കത്തിന് വേണ്ടി ഉണ്ടോ അവിടെ? ഇവിടെയൊക്കെ ഇവിടെ കൂടുതലും സലീം കോടത്തൂർ ഫാൻസ് അസോസിയേഷൻ, കൊല്ലം ഷാഫി ഫാൻസ് അസോസിയേഷൻ. അടുത്ത വീട്ടിലെ കല്യാണത്തിന് എല്ലാവർക്കും ഒരുമാതിരി. മോനെ ഇതൊക്കെ തീരും, കൂട്ടുകാരനാരാവണം. മഹിഷറയിലെ രണ്ട് സൈസ് കൂട്ടുകാരുണ്ടെന്ന് ഖുർആൻ. ഇൻഷാല്ലാ നാളെ നമ്മൾ അത് പറയും. ഇന്ന് ദുനിയാവിലെ കൂട്ടുകാർ പറ്റുന്നിടത്തോളം പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര മണിക്കാണ് നിർത്തണ്ടേ? രാവിലെ. ഇത്രയ്ക്ക് ദയയും ദാക്ഷിണ്യം ഇല്ലാത്ത ആളുകളായി. ആ താല്പര്യം അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു ആ താല്പര്യം നിലനിർത്തി തരട്ടെ. അതാ കുഞ്ഞിന്റെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. അള്ളാഹു ആഗ്രഹത്തിനുള്ള പ്രതിഫലം തരട്ടെ.
ഒമ്പത് കൂട്ടുകാർ. ഒന്നാമത് നമുക്ക് തുടങ്ങാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഈ വകൾ അവസാനിക്കുമ്പോൾ ഈ ഒമ്പത് പേരോട് കൂട്ടുകൂടുവോ നാളെ അവസാനിക്കുമ്പോ? ഒന്ന് ഉറക്കെ പറയും. കാസർഗോഡുകാരെ നല്ല സ്നേഹം, ഭയങ്കര ഉഷിരുള്ളവരാണ്. ഉറക്കെ പറയും, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ ജീവിതത്തിലും വിജയിക്കും, ആഹ്റത്തിലും വിജയിക്കും, ദുനിയാവിലും വിജയിക്കും, ആഹ്റത്തിലും വിജയിക്കും. രണ്ട് സൗഭാഗ്യമാണ്. ഇരട്ടപ്പദവി, ഇരട്ടപ്പദവി. നമ്മുടെ ചീഫ് വിപ്പിന് ഇരട്ടപ്പദവി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കോടതി പോയി. പക്ഷെ ഈ ഇരട്ടപ്പദവിക്ക് കേസില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമൈ യുതില്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വസുഹദായി വസ്സാലിഹീൻ ഫഹസുന ഉലൈക റഫീഖ. അല്ലാഹു പറയാണ്, ഫഹസുന ഉലൈക റഫീഖ, ഇവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ, ഇവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ. ആരാണവർ? ഒന്നാമത്തെ കൂട്ടുകാരൻ, ഒന്നാമത്തെ കൂട്ടുകാരൻ അല്ലാഹു പറയുന്നു, വമൈ യുതില്ലാ, നമ്മുടെ ഒന്നാമത്തെ കൂട്ടുകാരൻ അല്ലാഹു ആവണം. ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാ? ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാ? അല്ലാ. എന്റെ അല്ല കൂട്ടുകൂടൂലേ? എന്റെ അല്ല കൂട്ടുകൂടൂലേ? അല്ല കൂട്ടുകൂടും. പക്ഷെ നീ എങ്ങനെയാവണം? കാരണം എന്താ? അല്ല കൂട്ടുകൂടിയിട്ടുണ്ട്. ഖുർആൻ, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെന്ന് അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇബ്രാഹിം നബി ആരാ? ഇബ്രാഹിം നബി ആരാ? എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അല്ലാഹു അങ്ങനെ ആക്കട്ടെ, അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ആ കൂട്ടുകാരൻ എവിടെയായിരിക്കുക? ഏയ്, അള്ളാഹ് എവിടെ ഇരിക്കുക? കൂട്ടുകാരനെ കണ്ടാലല്ലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ആ അള്ളാഹ് എവിടെ ഇരിക്കണേ? ആദ്യത്തെ കൂട്ടുകാരൻ അള്ളാഹയാകണം. പെട്ടെന്ന് ഞാൻ വിവരിച്ചു പോയി, രണ്ടു ദിവസം കൊണ്ട് തീരുന്നൊരു വിഷയമല്ല ഇത്. അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാക്കട്ടെ. അള്ളാഹുവിനെ കൂട്ടുകാരനാക്കിയ ആളാണ് നെല്ലിക്കുന്ന് പള്ളിയുടെ മക്കാമിൽ കിടന്നുറങ്ങുന്നവർ. അള്ളാഹിനെ കൂട്ടുകാരാക്കിയവരാണ് നെല്ലിക്കുന്ന് മക്കാമിൽ കിടന്നുറങ്ങുന്നവർ. അല്ല കൂട്ടുകാരനാവും. കൂട്ടുകാരൻ എവിടെ ഇരിക്കണേ? കൂട്ടുകാരനെ കാണണ്ടേ? എവിടെ അല്ല ഇരിക്കണേ? ലോകപ്രശസ്ത ചിന്തകനായ മാർക്ക് ട്വെയിൻ ഉണ്ട്, ഇംഗ്ലീഷ് സാഹിത്യകാരനാണ്. അദ്ദേഹം ബലിതത്തിലൂടെ ഒത്തിരി ഗുണപാഠം പറയുന്ന ആളാണ് മാർക്ക് ട്വെയിൻ. മാർക്ക് ട്വെയിൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്, സാങ്കല്പികമാണ്, വളരെ വലിയ തത്വം പറഞ്ഞതാണ്. ദൈവം ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു, ഏറ്റവും അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആർക്കോട്ടെയും പറയാണ്, മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തലവെട്ടി മരിക്കുന്നത് കണ്ടപ്പോ, മകൻ വാപ്പയുടെ തലവെട്ടുന്നു, വാപ്പ ഉമ്മയുടെ തലവെട്ടുന്നു, ഇത് കണ്ട ദൈവത്തിന് പേടിയായി. സ്വന്തം ജനിപ്പിച്ച വാപ്പാന്റെ പള്ളയിൽ കത്തി കുത്തി കയറ്റുന്ന ഇവൻ നാളെ ഇതെല്ലാം തീർന്നു കഴിയുമ്പോ ഇവനെ സൃഷ്ടിച്ച എന്നെ കൊല്ലുമെന്ന് ദൈവത്തിന് പേടിയായി. മാർക്കോട്ടെയും പറയാണ്, അവസാനം ദൈവം എന്ത് ചെയ്തു എന്നറിയോ? ഈ മനുഷ്യൻ തന്നെ കാണാത്ത ഏതെങ്കിലും ഒരു ഒളിത്താവളത്തിൽ പോയി ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദൈവം മനുഷ്യൻ കാണാത്ത ഒരു ഒളിത്താവളം അന്വേഷിച്ച് യാത്രയായി. ദൈവം മനുഷ്യൻ കാണാത്ത ഒരു ഒളിത്താവളം അന്വേഷിച്ച് യാത്രയായി. ആദ്യം ദൈവം ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ പോയി ഒളിച്ചിരുന്നു. ഇവിടെ മനുഷ്യൻ തന്നെ തേടി വരില്ല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് വിമാനത്തിൽ പാഞ്ഞു പോകുന്ന മനുഷ്യനെ ദൈവം കണ്ടത്. ദൈവം ഇറങ്ങി ഓടി. സാങ്കല്പികമാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, അല്ലോ ഉസ്താദ് ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുക്കൽ വരരുത്, ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചു വരരുത്. ഞാൻ ഈ റബീലവല്ല എൻ്റെ പള്ളിയിൽ ഹുബ്ബുൻ നബിയെ കുറിച്ച് പ്രസംഗിച്ചു. അപ്പോൾ ഒരു ഹദീസ് പറഞ്ഞു, ജുമ കഴിഞ്ഞ ഉടനെ ഒരു പഹയൻ എൻ്റെ അടുത്ത് പാഞ്ഞു വന്നു, നിങ്ങളാ പറഞ്ഞാൽ ശരിയായില്ല. ഞാൻ ചെന്ത് ആ പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ടോ? അപ്പൊ അതാണല്ലോ പരിപാടി. ഞാൻ ചെന്ത് കാര്യം, ബുഖാരിയിലുണ്ടോ ഹദീസ്? ഞാൻ ഇമാം ബുഖാരി പറഞ്ഞാലേ ഞാൻ ഹദീസ് അംഗീകരിക്കുള്ളൂ. അതെ, ബുഖാരി പറഞ്ഞാലേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ, ഇല്ല ഞങ്ങൾ അംഗീകരിക്കില്ല. ഞാൻ ഇവിടെ ഇമാം അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ റഹിമഹുള്ള ഒരു ഹദീസ് റിവായത്ത് ചെയ്താൽ നീ സ്വീകരിക്കൂ. അപ്പൊ ഞങ്ങൾ സ്വീകരിക്കില്ല. ഞാൻ ഇവിടെ ഓൾ ഇന്ത്യ ജാഹിലി, അതാണ് ഇമാം ബുഖാരിയുടെ പേര്.
എടാ ഇമാം ബുഖാരിയുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അവൻ ഇമാം ബുഖാരിയുടെ പേരറിയില്ല, എന്നിട്ട് അവന്റെ ചോദ്യം ബുഖാരി പറഞ്ഞാണ്. അപ്പൊ ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. എന്റെ പൊന്നു സഹോദരി, ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ദൈവം ഓടി 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 സമുദ്രത്തിന്റെ അടിയിൽ പോയി ഒളിച്ചിരുന്നു. ഇനി ഇവിടെ മനുഷ്യൻ തന്നെ തിരക്കി വരൂല്ല എന്ന് ഉറപ്പായപ്പോ നോക്കിയപ്പോ മുങ്ങിക്കപ്പലിൽ വരുന്നു മനുഷ്യൻ. ദൈവം വിചാരിച്ച് ഇവിടെ ഇവൻ എന്നെ വിടൂല, ഓടി 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 തളർന്ന ദൈവം അവസാനം ഒരിക്കലും മനുഷ്യൻ തന്നെ തേടി വരാത്ത, ഒളിച്ചിരുന്നാൽ തന്നെ കാണാത്ത ഒരു ചെറിയ ഒളിത്താവളം കണ്ടുപിടിച്ചു. അതിൻ്റെ ഉള്ളിൽ കയറി ദൈവം ഒളിച്ചിരുന്നു. ഇന്നേ വരെ മനുഷ്യൻ അവിടെ ദൈവത്തെ അന്വേഷിച്ചു പോയിട്ടില്ല. മാർക്കറ്റൈൻ പറയുകയാണ്, ആരും കാണാതെ ദൈവം ഒളിച്ചിരുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലായിരുന്നു. ഇന്നേ വരെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെ തിരഞ്ഞു പോയിട്ടില്ല എന്ന് മാർക്കറ്റൈൻ പെണ്ണ് പറഞ്ഞിട്ട്. നമ്മളോ നമ്മളോ അല്ല എവിടെയാ അല്ല എവിടെയാ അല്ല എവിടെ ഇരിക്കണേ? കൂട്ടുകാരനല്ലേ? കൂട്ടുകാരൻ എവിടെയാന്ന് അറിയണ്ടേ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധമായ ഖുർആന്റെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് അല്ലാഹു ഏകനാണ്, അവൻ സനാതനല്ല, അവൻ പരാശ്രയനല്ല, അവൻ പൂജാതരല്ല, ജാതരല്ല, അവൻ കണ്ണില്ലാതെ കാണുന്നവനാണ്, അവന് ചെവിയില്ലാതെ കേൾക്കുന്നവനാണ്. ഇത് കേട്ട സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ അല്ലാഹു എവിടെയാണിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു അർശിന്റെ തമ്പുരാനാണ്. ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, നബിയെ ഐനാ റസൂലല്ലാഹ്, ഐനാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ അർശമടയാ നബിയെ. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതല്ലേ അർശും കുറുസുമൊക്കെ? അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, റസൂലുള്ളയോട് ചോദിക്കുകയാണ്, നബിയെ ഐനാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ അർശമടയാണ് നബിയെ. ആ സമയത്താണ് റസൂലുള്ള പറഞ്ഞത്, എവിടെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അർശമടയാ? അത് ചൊവ്വയിലല്ല, വ്യാഴത്തിലല്ല, പ്ലേറ്റോയിലല്ല, ന്യൂട്രോണിലല്ല, അള്ളാഹുവിന്റെ അർശമടയാന്നറിയോ? അള്ളാഹുവിന്റെ അർശ നേടി ബഹിരാകാശത്ത് പോകണ്ട, പാത്ത് ഫൈൻഡറസോ ജനറും അപ്പോളോ വേണ്ട, അള്ളാഹുവിന്റെ അർശമടയാണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ശബ്ദം കേൾക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ അർശമടയാണെന്നറിയോ? കൽബ് മോമിനി അർശുള്ള, ഒരു സത്യവിശ്വാസിയുടെ ഹൃദയമാണ് അല്ലാഹുവിന്റെ സിംഹാസനം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പറഞ്ഞു കൊടുക്കുമ്പോ വൽ കൽബ് അർശുള്ളാഹി ബിൽ ഇംകാനി ഹുവ ബൈതുൽ മഅമൂറു ഫിൽ ലിസാനി, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാ പടച്ചറബിരിക്കേണ്ടതെങ്കിൽ നിന്റെ കൂട്ടുകാരനായ അല്ലാ, നിന്റെ കൂട്ടുകാരനായ അല്ലാ, എപ്പോ വിളിച്ചാലും വിളികേക്കുന്ന അല്ലാ, ഉറക്കമില്ലാത്ത തമ്പുരാൻ, വിളർച്ചയില്ലാത്ത തമ്പുരാൻ, നീ പൊട്ടിക്കരഞ്ഞ നിന്റെ കണ്ണുനീരൊപ്പേണ്ട തമ്പുരാൻ, അവനിരിക്കേണ്ടത് ഹൃദയത്തിന്റെ ഉള്ളിലാ. ബോളിവുഡിന്റെ ഹോളിവുഡിന്റെ സിനിമാ താരങ്ങള് ഹൃദയത്തിന്റെ ഉള്ളിൽ ചേർത്തു വെച്ചാ അവരുടെ ഫോട്ടോ കിടക്കുന്ന വാതിലിന്റെ പുറത്തൊട്ടിച്ചിട്ട് അതിലേക്ക് നോക്കിക്കടന്ന ചെറുപ്പക്കാരാ, സർവ്വ മനുഷ്യ ദൈവങ്ങളെ വലിച്ചെറിയ ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹനെ സൂക്ഷിക്ക്. നീ വിളിച്ചാൽ വിളികേക്കുന്ന അള്ളാ, നിന്റെ സങ്കടങ്ങൾ മാറ്റിത്തരുന്ന അള്ളാ, കബസേ കടീഗ യാറബ് ഉമീദ് കേ സഹാറേ മേരാ ദിൽ ന ജാനേ മേനേ കിസി തരഹ സേ പുകാറേ. കൂട്ടുകാരൻ ആരാ? സങ്കടം വരുമ്പോൾ ആശ്വസിപ്പിക്കുന്നവനല്ലേ, നിനക്ക് പ്രയാസം വരുമ്പോ നിന്റെ കണ്ണുനീരൊപ്പുന്നവനല്ലേ യഥാർത്ഥ കൂട്ടുകാരൻ? എന്നാ മോനെ കടങ്ങളാണോ
ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 2 ലക്ഷം രൂപ കടമ വെറും ഒരു മദ്രസാമോ അല്ലിമാ വടിയില്ല ഉസ്താദേ, വിഷമമാണ് വിഷമമാണ്. അല്ല മാറ്റിക്കൊടുക്കട്ടെ. പൊന്നുമോനെ നിന്റെ കൂട്ടുകാരനോട് പറ പാതിരാ സമയത്ത് വീടിന്റെ ഉള്ളിൽ മുസല്ല വിരിച്ചിട്ട് സുജൂദിൽ കിടന്നിട്ട് പൊട്ടിക്കരയെ അല്ലാഹനോട് പറയല്ലാഹുവേ കബസേ കടീഹ യാ റബ് ഉമീദ് കേ സഹാരേ, എത്ര നാള് കൊണ്ട് നിന്റെ മുമ്പിൽ ഒരു യാചകനെ പോലെ തേന്നു അല്ലാഹുവേ, എന്റെ കണ്ണുനീര് കാണുന്നില്ലേ അല്ലാ. ആരോടും പറയാതെ നെഞ്ചിന്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്ന എന്റെ പ്രയാസം, എന്റെ ദുഃഖം, എന്റെ ആകുലത, എന്റെ വ്യാകുലത, എന്റെ ആധി, എന്റെ വ്യാധി, എന്റെ ആകുലത, എന്റെ വ്യഥകൾ, എന്റെ ശ്രദ്ധകൾ, എന്റെ ദുഃഖങ്ങൾ, എന്റെ പ്രയാസങ്ങൾ. പടച്ചവനെ, ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒരു നെഞ്ചുണ്ട്. ആ നെഞ്ചിൻ കൂടിന്റെ ഉള്ളിൽ ആരോടും പറയാതെ ഞാൻ അടക്കി വെച്ച എന്റെ സങ്കടങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര അല്ലാഹുവേ, നീ ഞാനുമല്ലാതെ മറ്റൊരാളത് അറിഞ്ഞിട്ടില്ല. ഏതൊരു മനുഷ്യന്റെ നെഞ്ചിന്റെ ഉള്ളിലും സഹോദരങ്ങളെ, ഈ പളപളാ മിന്നുന്ന ഈ നീണ്ട കുപ്പായം ഹൃദയത്തിന്റെ ഉള്ളിലെ വേദന മറയ്ക്കാനുള്ള വെറും ഒരു മറയാണ്. ഈ നെഞ്ചിൻ കൂടിന്റെ ഉള്ളിലൊരു വാരിയെല്ലിന്റെ ഉള്ളിലൊരു ഹൃദയമുണ്ട്. ആരോടും പറയാതെ അല്ലാഹുവേ ഞാനും നീയും മാത്രം അറിഞ്ഞ എന്റെ വ്യസനം ഞാൻ നിന്നോട് പറയുന്നു അല്ലാഹുവേ, എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല. ആര് കൈവിട്ടാലും നീ എന്നെ കൈവിടല്ലേ അല്ലാ. പൊന്നു ചെറുപ്പക്കാരാ, ഹറാമിന്റെ കൂട്ടുകാരനെ വിട്. നിന്റെ കണ്ണുനീര് കണ്ടാൽ ഈ കൂട്ടുകാർ നിന്റെ കൂടെ, നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിലേ ഉണ്ടാവൂ. പണമുണ്ട് എങ്കിൽ പരിസരം ജനനി വിടമാ, പേ കൂത്തു തീർന്നാൽ കൂത്തുകാരൻ മാത്രമാ. പണമുണ്ട് എങ്കിൽ പരിസരം ജനനി വിടമാ, പേ കൂത്തു തീർന്നാൽ കൂത്തുകാരൻ മാത്രമാ. മോനെ കയ്യിൽ പണമുണ്ടോ? ATM കാർഡ് കയ്യിലുണ്ടോ? കൂട്ടുകാര് കൂടെയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടാൽ ഒരൊറ്റ ഒരുത്തം നിന്നെ തിരിഞ്ഞു നോക്കൂല. പണമില്ലാത്തവനെ ലോകത്ത് വേണ്ട. പക്ഷേ പണമില്ലാത്ത നിന്നെ കൂട്ടുകൂടുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അതാരെന്നറിയോ? സത്താറ് ഗഫാറ് വഹീഗേ, ബന്ധോം ഗഗംഹാറ് വഹീഗേ. നിന്റെ എല്ലാ ദുഃഖം അറിയുന്ന ഒരാൾ, പണമില്ലെങ്കിൽ ഒറ്റ കൂട്ടുകാരനും ഉണ്ടാവില്ല. എഴുതി വെച്ചോ, നിങ്ങള് ഈ കൂടെ നടക്കുന്നവൻ ഉണ്ടാവില്ല, ഈ വെല്ലുവിളിക്കുന്നവൻ ഉണ്ടാവില്ല, ഈ ആവാസത്തിന് കൂട്ടു നിൽക്കുന്നവൻ ഉണ്ടാവില്ല. പണമില്ലെങ്കിലും ആരോഗ്യമില്ലെങ്കിലും നിന്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടാവും. അവൻ ആരെന്നറിയോ? അവൻ ആരെന്നറിയോ? വോഹേ സബു കുച്ചു ജാനിനെ വാല. അവനാണ് നിന്റെ ഉള്ളറിയുന്നവൻ, അവനാണ് നിന്റെ അകമറിയുന്നവൻ, അവനാണ് നിന്റെ ലാഹിർ, അവനാണ് നിന്റെ ബാത്തിന് എല്ലാം അറിയുന്ന അല്ലാഹു. അവനോട് കൂട്ടുകൂടണേ, പൊന്നുപെങ്ങളെ കൂട്ടുകൂടണേ. ആര് നിന്നെ കൈവിട്ടാലും ആ കൂട്ടുകാരൻ കൈവിടില്ല. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി നിലവിളിച്ചാൽ ഒരാൾ പോലും കേൾക്കാറില്ല. ചുറ്റുപടുത്ത മണലാരണ്യത്തില് പ്രസവ വേദനയിൽ കിടന്ന് വല്ലാടെ നിലവിളിക്കുമ്പോ പള്ളത്തെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്നെ പോലൊരു പെണ്ണ്, മജ്ജയുള്ള മാംസമുള്ള വികാര വിചാരമുള്ള ഒരു പെണ്ണ്, ആ പെണ്ണ് മരുഭൂമിയിൽ ഒരാള് പോലും സഹായിക്കാനില്ല. ആ പെണ്ണ് വിളിച്ചില്ലേ അല്ലാഹുവേ, അല്ലാഹുവേ യാലൈതനി മിത്തു കബില ഹദാ വകുന്തു രസിയം മൻസിയാ. ആര് സഹായിക്കാനില്ല അല്ലാഹുവേ. മരണത്തിന് സമാനമായ വേദനയിൽ പിളയുകയാണ് അല്ലാഹുവേ. ഞാനിവിടെ മരിച്ചു വീണിരുന്നെങ്കിൽ ആരുമില്ലാത്ത മരുഭൂമിയിൽ ഒരു പാവപ്പെട്ട കൗമാരിക്കാരി പെണ്ണ്, ആ പെണ്ണ് നിലവിളിക്കുമ്പോ പൊന്നു പെങ്ങളെ കൗമാരക്കാരി പെണ്ണ്, ഏട് കൗമാരമെന്നറിയുമോ? എറണാകുളം ജില്ലയിലെ +2 പഠിക്കുന്ന പെണ്ണ്, അവള് ഹോസ്റ്റലിലോട്ട് കടന്നു പോകുമ്പോ ഇന്റർവെല്ലിന് കുടിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുന്ന വാട്ടർ ബോട്ടിൽ തുറന്നു നോക്കുമ്പോ ആ വാട്ടർ ബോട്ടിൽ ഇന്റർവെല്ലിന് കുടിക്കാനുള്ള വെള്ളമല്ല, ആ കൗമാരക്കാരി പെണ്ണിന് കുടിക്കാനുള്ള മദ്യമാണ്. എറണാകുളം നഗരത്തിൽ ഇന്റർവെല്ലിന് കുടിക്കുന്നത് കുട്ടികള് കള്ള്, ആ കൗമാരമല്ല. പൊന്നുമോളെ ഈ കൗമാരം പരിചയപ്പെടുക. മരുഭൂമിയുടെ നടുക്ക് നിന്ന് വിളിച്ചപ്പോ
الله സഹായിക്കാൻ ആരുമില്ല അല്ലാഹ ഞാൻ ഇവിടെ മരിച്ചു വീണിരുന്നെങ്കിൽ സഹോദരിമാരെ മരണത്തെ ആഗ്രഹിച്ചിട്ട് നിന്നെപ്പോൾ ഒരു പെണ്ണ് നിന്നെ വിളിച്ചപ്പോ കൂട്ടുകാരന് സഹിക്കാൻ പറ്റുമോ ആകാശത്ത് നിന്ന് ശരീരം ഉണ്ടായി ഖുർആൻ തന്നെ പറയട്ടെ ഞാൻ പറഞ്ഞതല്ല ഖുർആൻ പറഞ്ഞതാണ് ഫനാദാഹാമിനെ തഹതിക അല്ലാ തഹസനി ഖദ ജഅല റബ്ബുകി തഹതക സരിയ ഓ മറിയമേ ഓ മറിയമേ ഫനാദാഹാമിനെ തഹതിക എവിടെ നിന്നോ വിളിച്ചു മറിയമേ നീ എന്നെ കൂട്ടുകാരനാക്കിയതല്ലേ എനിക്ക് വേണ്ടി ജീവിച്ചതല്ലേ അല്ലാ തഹസനി ദുഃഖിക്കണ്ട മറിയമേ ദുഃഖിക്കണ്ട പൊന്നുമെങ്ങളെ അല്ല വിളിക്കും നിന്നെ അല്ല മനസ്സിന് തോന്നിക്കും ദുഃഖിക്കണ്ട വിഷമിക്കണ്ട ഞാനല്ലേ നിന്റെ കൂടെയുള്ളത് അവനോട് വിളിച്ചു കരഞ്ഞപ്പോ ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവൻ അരുകിൽ അണഞ്ഞരുളി ഭയം ഒരു നിമിഷവും തളരരുടെ മയങ്ങുകില്ല ഉറങ്ങുകില്ല നിന്റെ കാൽ വഴുതാനിടയാവുകില്ല ഉറങ്ങുകില്ല മയങ്ങുകില്ല നിന്റെ കാൽ വഴുതാനിടയാവുകില്ല നിന്റെ കാല് വഴുതാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് സുവിഷയത്തിന്റെ വൈപുല്യത കൊണ്ട് പെട്ടെന്ന് പറയട്ടെ സഹോദരങ്ങളെ പടച്ച റബ്ബിനെ കൂട്ടുകാരനാക്കണം അള്ളാഹനെ കൂട്ടുകാരനാക്കണം അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണുനീരോട് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കണ്ണുനീരിന് പ്രതിഫലം നൽകും ഒന്നാമത്തെ കൂട്ടുകാരൻ പടച്ച റബ്ബാകട്ടെ ഒന്നാമത്തെ കൂട്ടുകാരൻ പടച്ച റബ്ബാകട്ടെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ പടച്ച റബ്ബിനെ കൂട്ടുകാരനാക്കി നമ്മൾ കരഞ്ഞ അള്ള കണ്ണുനീര് തുടച്ചു തരും അവന്റെ ഭാഗത്തുനിന്ന് സാന്ത്വനം ഉണ്ടാകും അള്ളാഹു ഹൃദയത്തിന് സമാധാനം തരും അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ അള്ളാഹു അങ്ങനെ ആക്കട്ടെ ഒന്നാമത്തെ കൂട്ടുകാരൻ അള്ളാഹിനോട് കൂട്ടുകൂടനെ എന്ത് ചെയ്യണം ഒറ്റക്കാര്യം ചെയ്താൽ മതി ചെയ്യുവോ ഞാൻ പറഞ്ഞ ഇൻഷാ ചെയ്യുവോ ഈ സദസ് ഇൻഷാല്ല ആ നീയത്തെടുത്തിട്ട് നമുക്ക് പിരിയാം അല്ല നമ്മളോട് കൂട്ടുകൂടും ഒറ്റ കാര്യം ചെയ്താൽ മതി ചെയ്യോ ഇൻഷാല്ല പറ ഉറക്ക ഉറക്ക പറയും എന്റെ പൊന്നു സഹോദരങ്ങളെ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് കേരളത്തിന്റെ അങ്ങേയറ്റത്ത് കിടന്ന ഞാൻ ഈ കാസർഗോഡ് വരുമ്പോ ഈ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നത് ആ ഒരു സ്നേഹത്തിന്റെ പേരില്ല അങ്ങനെയാണെങ്കിൽ ഈ രണ്ടു മണിക്കൂർ നമ്മൾ ഇരുന്നതിനൊരു പ്രതിഫലം ഉണ്ടാവണം ഉണ്ടാവണം അള്ളാഹുവിനോട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം മാറ്റി നിർത്തണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഏതാത് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഹറാം പള്ളക്കുള്ളിൽ പോകരുത് മറിയം ബീവി മരണത്തെ മുമ്പിൽ കണ്ടിട്ട് വിളിച്ചു അള്ളാഹ് പറഞ്ഞു അല്ലാ തഹസനി പൊന്നുമുള നീ പേടിക്കണ്ട ഞാനുണ്ട് കൂടെ ഞാനുണ്ട് കൂടെ എന്നെ പൊന്നു പെങ്ങളെ പറയും പക്ഷേ അള്ള നമ്മളോട് കൂട്ടുകൂടെ ഒറ്റ നിബന്ധനയുള്ളൂ അവൻ ഇഷ്ടപ്പെടാത്ത ഹറാമ് പള്ളക്കുള്ളിൽ പോകരുത് ഇതാവോ എന്തെന്ന് മാറി നിന്നുകൂടെ സമ്പാദിക്കാൻ ഹറാമ് വേണ്ട സഹോദരങ്ങളെ ഹലാല് മതി ഹലാല് കൊണ്ട് കൊടീശ്വരനാവും ഹറാമ് തന്നെ വേണമെന്നില്ല പള്ളക്കുള്ളിൽ ഒരു തുള്ളി പോയോ ഒരു തുള്ളി രക്ഷപ്പെടൂല ബാക്കി എട്ട് കൂട്ടുകാരെ ശാല നാളെ പറയാം പ്രധാനപ്പെട്ട കൂട്ടുകാരാത് അവരും പരലോകത്ത് എങ്ങനെയാ ഫാൻസ് അസോസിയേഷനൊക്കെ നാളെ പരലോകത്ത് എന്താന്ന് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ് നാളെ വരെ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹുമായിട്ട് കൂട്ടുകൂടാം മാരക രോഗം വരട്ടെ കണ്ണീരണിഞ്ഞ് ദുആച്ചത് അല്ലാഹ് സ്വീകരിക്കും പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഹറാമ് ഒരു തുള്ളി പള്ളക്കുള്ളിൽ പോകാൻ പാടില്ല പോവോ പോവോ ഇനി അങ്ങോട്ട് മാറ്റി നിന്നുകൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി നിന്നുകൂടെ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വയറു വല്ലാതെ വിശന്ന് വേദന കൊണ്ട് പിടയുകയാണ് കടിക്കാനൊന്നുമില്ല കുടിക്കാൻ വെള്ളമില്ല വേദന കൊണ്ട് വിശന്ന് വിശന്ന് പിടയുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നെ അടിമ മുമ്പിലൂടെ നടന്നുപോയി അടിമയോട് ചോദിച്ചു വിശക്കുന്നു എന്തെങ്കിലും ഉണ്ടോ അടിമ പറഞ്ഞു എന്റെ കയ്യിൽ രണ്ട് കാരക്കയുണ്ട് തരാം വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അടിമയുടെ കയ്യിൽ ഇരുന്ന രണ്ട് കാരക്ക എടുത്ത് തിന്നുപോയി തിന്നു കഴിഞ്ഞപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് അള്ളാഹു
വിശപ്പിന്റെ കാടിനെ കൊണ്ട് തിന്നുപോയി. ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചില്ല. അടിമയോട് ചോദിച്ച അടിമയെ, ഇത് ഹറാമാണോ ഹലാലാണോ? അയാൾ പറഞ്ഞു, അടിമ പറഞ്ഞു, കഹന്തൂരി കൗമിന് വായുത്തൂനി, ഞാനൊരു നാട്ടിലൂടെ പോയപ്പോ ആ നാട്ടിലെ ആളുകൾ കവടി നിരത്തിയിട്ട് ലക്ഷണം പറയാൻ പറഞ്ഞു. ഞാൻ കവടി നിരത്തി ലക്ഷണം പറഞ്ഞു കൊടുത്തു. അതിന് പ്രതിഫലമായി കിട്ടിയ പ്രതിഫലമാണിത്. സഹോദരങ്ങളെ, ഇസ്ലാമിക പരമായിട്ടത് ഹറാമല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. അല്ലാഹുവേ, അല്ലാഹുവേ, ഹറാമ കടിച്ചല്ലോ അല്ലാ, ഒരു തുള്ളി പള്ളയിൽ പോയല്ലോ അല്ലാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ വിരലുകൾ തൊണ്ടക്കുടിയിലോട്ട് കുത്തിയിറക്കിയിട്ട് ഛർദിക്കാൻ തുടങ്ങി. ഛർദിച്ച് ഛർദിച്ച് എല്ലാം വെളിയിലോട്ട് പോകുമ്പോ എന്തിനാ കാസർഗോഡ് സഹോദരാ സഹോദരി വിശന്ന് വലഞ്ഞു നിന്നപ്പോ ഹറാമായ ഒരു കാരക്ക് തിന്നതിന്റെ പേര് ഛർദിച്ച് ഛർദിച്ച് അവസാനം രക്തം ഛർദിക്കാൻ തുടങ്ങി. സഹാബത്ത് പറയുകയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു രക്തം ഛർദിച്ച് മരിച്ചു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി. ഛർദിച്ച് ഛർദിച്ച് അവശനായി താഴെ കുത്തിയിരുന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് ദുആ ചെയ്തു, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, അറിയാതെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒരൽപ്പം ഹറാം തിന്നുപോയി. അല്ലാ, കഴിയുന്നിടത്തോളം വെളിയിൽ ഛർദിച്ച് കളഞ്ഞിട്ടുണ്ട്, ഇനി അബൂബക്കറിന്റെ മജ്ജയിലോ മാംസത്തിലോ ആ ഹറാമിന്റെ ഒരൽപ്പമെങ്ങാനും മലിഞ്ഞു ചേർന്ന അത് വെളിയിലോട്ട് കൊണ്ടുവരാൻ അബൂബക്കറിന് കഴിയില്ല. അല്ലാഹുവേ, എന്റെ രക്തത്തിൽ കലങ്ങിപ്പോയ ഹറാമ കാരണത്താൽ നാളെ നീയുമായിട്ടുള്ള എന്റെ ബന്ധം നീ മുറിക്കല്ലേ അല്ലാ. എന്റെ കച്ചവടക്കാരായ പ്രിയപ്പെട്ട സഹോദര, എന്തിനാ ഒരു തുള്ളിക്കാരൊക്കെ നിന്നപ്പോ അത് തൊണ്ടക്കുടിയിൽ വിരലിട്ട് ഛർദിച്ച് കളഞ്ഞെങ്കിൽ അല്ലാ കിട്ടപ്പെടാത്ത ഹറാമത്ര ഉള്ളിൽ ചെന്നടാ. പടച്ചറബ് ബന്ധം മുറിക്കില്ലേ പൊന്നു പെങ്ങളെ, പൊന്നു പെങ്ങളെ, ആരും അറിഞ്ഞില്ലെങ്കിലും അല്ലാന ഭയന്ന് ജീവിക്ക്. ഉമർ റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മദീന മുഴുവനും സ്വച്ഛന്തമായി ഉറങ്ങുന്നു. ഒരു കുടിൽ നിന്ന് ഉമ്മയുടെയും മകളുടെയും സംസാരമാണ്. ഉമ്മ പറയുന്നു, മോളെ പാലിനൽപ്പം വെള്ളം തിരക്ക്. മോള് പറയുന്നു, ഇല്ല ഉമ്മ, ഉമർ അറിഞ്ഞാൽ ശിക്ഷിക്കില്ലേ? റളിയല്ലാഹു അൻഹു. ഉമ്മ പറയുന്നു, മോളെ ഉമർ ഉറക്കത്തിലല്ലേ, ഉമർ കാണുന്നില്ലല്ലോ. ആ സമയത്ത് ഉമ്മയോട് മോള് പറഞ്ഞ മറുപടി പള്ളത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്. ആ പൊന്നുപോള് പറഞ്ഞു, ഉമ്മ ഉമറല്ലേ ഉറങ്ങുകയുള്ളൂ, ഇതാക്കാന ഉമറുനായിമൻ പറപ്പുഴമറുയക്കലാ. ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ അള്ള ഉറങ്ങില്ലല്ലോ ഉമ്മ എന്ന് പറഞ്ഞ പെണ്ണിനെ പോലെ. സഹോദരങ്ങളെ, ഒരു തുള്ളി ഹറാമെങ്ങാനും പള്ളയിൽ പോയാ അള്ളാഹുവിനെ ബന്ധപ്പെടുന്ന പ്രശ്നമില്ല. നാളെ കുല്ലുമാലിൻ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാബിഹി, ഹറാമിൽ നിന്ന് ഉണ്ടായ സ്വത്ത് നാളെ നരകത്തിന് അവകാശപ്പെട്ടടാ. അതേതുമായി കൊള്ളട്ടെ. ബഹുമാനപ്പെട്ട യൂനുസ് ബിൻ ഉബൈദാ റളിയല്ലാഹു അൻഹു ചക്ര ബസാറിൽ ചെല്ലുമ്പോ കച്ചവടം ചെയ്യുന്ന എത്രയെത്രയോ സഹോദരങ്ങൾ, അല്ലാഹു അഭിവൃദ്ധി തരട്ടെ. ഇവിടെ ധാരാളം കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്. അവരോട് ഞാൻ പറയുകയാ, യൂനുസ് ബിൻ ഉബൈദാ റളിയല്ലാഹു തആലാണ് പ്രമുഖനായ വസ്ത്രവ്യാപാരിയാണ്. അദ്ദേഹത്തിന്റെ കടയിൽ രണ്ടു ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളുണ്ട്. ഒന്ന് ഫസ്റ്റ് ക്വാളിറ്റി, മറ്റൊന്ന് സെക്കൻഡ് ക്വാളിറ്റി. ഫസ്റ്റ് ക്വാളിറ്റിക്ക് 200 ദിർഹം, സെക്കൻഡ് ക്വാളിറ്റിക്ക് 100 ദിർഹം. രണ്ടും കണ്ടാൽ ഒരേ പോലെയാണ്, പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസം നോട്ടത്തിലില്ല, ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഒറിജിനൽ റാഡോയും കോപ്പി റാഡോയും പോലെ കണ്ടാൽ ഒരു വ്യത്യാസവും ഇല്ല. സാധാരണക്കാരനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ആഖിറത്തിലെ കൂട്ടുകാരനാണ് ഇത് പറയുന്നത്, ദുനിയാവിലെ കൂട്ടുകാരനല്ല. യൂനുസ് ഉബൈദാ റളിയല്ലാഹു അൻഹു സഹോദരനെ കടയിലിരുത്തിയിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോയി. വിദേശിയായ ഒരാള് കടയിൽ വന്നു, അയാൾക്ക് ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ക്വാളിറ്റി വസ്ത്രം. യൂനുസ് ഉബൈദയുടെ സഹോദരനോട് ചോദിച്ചു, എത്രയാ വില? കസ്റ്റമർ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായപ്പോ അദ്ദേഹം പറഞ്ഞു, 200 ദിർഹമാണ് വില. 100 ദിർഹമേ വിലയുള്ളൂ സെക്കൻഡ് ക്വാളിറ്റിയാ. സന്തോഷത്തോടെ 200 ദിർഹം കൊടുത്ത് തിരിച്ചുപോയി. യൂനുസ് ബിൻ ഉബൈദാ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തന്റെ കടയിൽ
കടയിൽ നിന്ന് സാധനം വാങ്ങിച്ച ഒരാൾ പോകുന്നു. ചോദിച്ചു, മോനെ ഇത് എവിടെ നിന്ന്? നിന്റെ കടയിൽ നിന്ന്. എത്രയാ വില? 200 ദിർഹമാ. യൂനുസ് ഉബൈദാ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. അല്ലാഹുവേ, 100 ദിർഹം എന്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് ഈ വിദേശിയായ ഗ്രാമീണനെ ചതിച്ചല്ലോ അല്ലാ. വരികാതിനക്ക് ഞാൻ പകുതി വാങ്ങിച്ചു തരാം. അയാൾ പറഞ്ഞു, വേണ്ട വേണ്ട, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഇത്രയും വിലയുണ്ട്. ഇല്ല ഇല്ല, ഇത് കൊള്ളയാണ്. വാ, കടയിലോട്ട് പോയി സഹോദരനോട് പറഞ്ഞു, 100 ദിർഹം തിരിച്ചു കൊടുക്ക്, 100 ദിർഹം തിരിച്ചു കൊടുക്ക്. അയാള് വിഷമത്തോടെ തിരിച്ചു കൊടുത്തു. ഗ്രാമീണനായ വിദേശി അന്തം വിട്ടു നിന്നു. കടുത്തറപ്പൻ മത്സരത്തിന് പകരം പരോപകാര ത്വര പുലർത്തുന്ന കച്ചവടം കണ്ടപ്പോ അത്ഭുതത്തോടെ ഗ്രാമീണൻ നിന്നു. പോയി കഴിഞ്ഞപ്പോട് സഹോദരൻ യൂനുസുവിനെ ഉപയോഗിക്കുന്ന തമ്മിൽ വഴക്കായി. സഹോദരൻ പറഞ്ഞു, അയാൾ ഇഷ്ടപ്പെട്ട് പൊരുത്തത്തോടെ തന്നതാണ്, അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിച്ചത്. യൂനുസ് ഉബൈദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യൂനുസ് ഉബൈദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ ഒരു കച്ചവടം ചെയ്തപ്പോ നിന്റെ തൃപ്തിയും പരിഗണിച്ചു, വാങ്ങാമെന്നവന്റെ തൃപ്തിയും പരിഗണിച്ചു, പക്ഷേ പടച്ച റബ്ബിന്റെ തൃപ്തി എന്തേ പരിഗണിച്ചില്ല. 100 ദിർഹമിന്റെ സാധനം 200 ദിർഹമിന് വിക്കല്, അത് നിന്റെ അല്ലാഹ് ഇഷ്ടപ്പെട്ട കാര്യമാണോ? അവൻ നിന്നോട് ബന്ധം മുറിക്കില്ലേ? ലാഭമെടുക്കാം ഇസ്ലാം അനുവാദം തന്നിട്ടുണ്ട്, പക്ഷേ അത് ചൂഷണത്തിന്റെ ഉപാധിയാവരുത്. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്യരുത്. അള്ളാഹു നമ്മളോടുള്ള ബന്ധം മുറിച്ചു കളയും. അതുകൊണ്ട് അള്ളാഹനെ കൂട്ടുകാരനാക്കി നല്ലത് മാത്രം ചെയ്യുക, നല്ലതിനെ കുറിച്ച് ചിന്തിക്കുക. അള്ളാഹു നമ്മളെ നല്ലവരാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹ് ഇഷ്ടപ്പെട്ടതേ ചെയ്യാവൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഹറാമിന്റെ ഒരു തുള്ളി പള്ളയിൽ പോകരുത്. ബാക്കി 8 കൂട്ടുകാർ, ആ കൂട്ടുകാർ പരലോകവും ആ കൂട്ടുകാർ സ്വർഗവും. അത് പറഞ്ഞ് നമുക്ക് നാളെ നല്ല കൂട്ടുകാരായി അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.